ആദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ എ പി അബ്ദുൽ കരീം ഫൈദ് ഉസ്താദ് അവർക്കുള്ള ഈ മഹനീയ സദസ്സിന് വളരെ ചുരുങ്ങിയ വാക്കുകൊണ്ട് അർത്ഥഗാംഭീര്യമായ ഒരു ഭാഷണം നടത്തി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ പ്രമേയ പ്രഭാഷണം നടത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് ഉത്ബോധനവും സന്തോഷവും തന്ന ബഹുമാനപ്പെട്ട സത്താർ പന്തല്ലൂർ സാഹിബ്, വേദിയിലും സദസ്സിലുമായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിത വരേണ്യന്മാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, ഇന്നാട്ടിലെ നല്ലവരായ കാരണവന്മാരെ, സഹോദര സഹോദരിമാരെ, മുത്താലിം സുഹൃത്തുക്കളെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലുപരി വളരെ സന്തോഷത്തോടുകൂടി ഒരുപാട് സ്നേഹവും സന്തോഷവും ഒക്കെ തന്ന് ബഹുമാനപ്പെട്ട അൽ ജസീറ ബാവക്ക, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനുകളെ, സമയം ഒരുപാട് വൈകി എന്നറിയാം. അള്ളാഹു നമ്മുടെ ഈ ഇരുത്തത്തിന് പകരം അള്ളാഹു സ്വർഗത്തിൻ്റെ സന്തോഷകരമായ വഴികളിലൂടെ കടന്നു പോകുവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളിവിടെ ഇരുന്നിട്ട് കുറേ നേരമായി, അതുകൊണ്ട് ഇരിക്കുന്ന ആണുങ്ങൾ മാത്രം ഒരു സെക്കൻഡ് ഒന്നെഴുന്നേക്ക് എല്ലാവരും ഒരു മൂന്ന് സലാത്തിലിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം ഇരുന്നോളി. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, വളരെ നല്ല മനസ്സോടുകൂടി ഇവിടെ എഴുന്നേറ്റുന്നതുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയ മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണേ റഹ്മാനേ. ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും നൊമ്പരങ്ങളും ദുഃഖങ്ങളുമെല്ലാം അകറ്റി സന്തോഷം നൽകണേ റബ്ബേ. ബി ഹഖ്ഖി നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെയേറെ സന്തോഷകരമായ ഒരു സുദിനത്തിലാണ് ഈ നാട്ടുകാരായ എൻ്റെ പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫിൻ്റെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുള്ളത്. പരിശുദ്ധമാക്കപ്പെട്ട ഈ ഒരു വേദിയിൽ അവർ നിങ്ങളെ കണ്ടുകൊണ്ട് നല്ലൊരു ഉദ്ദേശം അവരുടെ മനസ്സിൻ്റെ മനോമുഖത്തിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അതിനെ പരിപൂർണമായിട്ട് സന്തോഷകരമായി വിജയിച്ചു കാണുന്നവരിൽ അള്ളാഹു നമ്മളെ മുഴുവനും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ രണ്ട് മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ അപ്പുറത്തോടൊന്നും പോവില്ല, കുറച്ച് നേരം നമുക്കൊന്ന് സംസാരിച്ച് ഇൻഷാല്ലാ നമുക്ക് അവസാനിപ്പിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനും ലോകത്തിന്റെ രാജകുമാരനായ മദീനത്തിന്റെ മണവാളനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട റിസാലത്തിന്റെ പൊൻവർണ്ണ ചുണ്ടുകളിലൂടെ അടർന്നു വീണുപോയ പരിശുദ്ധമാക്കപ്പെട്ട ഹദീസുകളും ലോകത്ത് വെച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തിയിട്ട് സന്തോഷത്തിന്റെ വഴികളിലൂടെ കൊണ്ടുവരുന്ന വിജ്ഞാനം വിനയം സേവനം എന്ന പരിശുദ്ധമാക്കപ്പെട്ട ശീർഷകത്തിലൂടെ ആനന്ദത്തിന്റെ അലമാലകളായി കടന്നുവരുന്ന പരിശുദ്ധമാക്കപ്പെട്ട എസ് കെ എസ് എസ് എഫിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഇതുപോലെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ജീവിതത്തിൽ ഒരുപാടൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ കൊണ്ട് നടക്കുന്ന ഈ ഒരു പരിപാടിയിൽ നിന്നും അൽഹംദുലില്ലാ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന വല്ലതും കിട്ടിയാൽ അത് സന്തോഷമാണ് എന്നൊരു നീയത്ത് വെച്ചുകൊണ്ടാണ് ഇവിടെ അവർ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാരും അതങ്ങോട്ട് ഏറ്റെടുക്കുമെന്നല്ലേ, ജീവിതത്തിൽ അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മദീനത്തിന്റെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല വഴികളിലൂടെ കടന്നു പോകണമെന്നുള്ള ആഗ്രഹം മനസ്സിന്റെ മനോമുഖരത്തിൽ മായാതെ മറയാതെ മലീമസമാകാതെ കൊണ്ടുവന്നു കൊണ്ടുപോയാൽ ഇൻഷാ അല്ലാ ഈ സദസ് കൊണ്ട് നമുക്കൊരു വിജയം ഉണ്ടാകും. ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നമ്മൾ ദീന് കേൾക്കാൻ വന്നിരുന്നോ അല്ലെങ്കിൽ വേറെന്തോ ഒന്നിന്റെ ആരൊക്കെയോ വിളിച്ചതിന്റെ പേരിൽ പോയി എന്നുള്ളൊരു ചിന്ത മാറ്റിയിട്ട്
അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് ദുആ ചെയ്യുന്ന, റഹ്മത്തിന്റെ മാലാകമാര് പുറുക്കലിനെ ചോദിക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട വേദിയിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ള മനസ്സോടുകൂടി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ഓരോ സെക്കൻഡിനും 1000 കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അള്ളാഹു തആല തരുമെന്നുണ്ടെങ്കിൽ ഒന്ന് കണക്ക് കൂട്ടുക, എത്ര മിനിറ്റാ നമ്മൾ ഇവിടെ ഇരുന്നത്, എത്ര സെക്കൻഡുകളാ നമ്മൾ ഇവിടെ ഇരുന്നത്, അതിനൊക്കെ അനുസരിച്ച് അള്ളാഹു തആല ഇബാദത്തുകളുടെ പ്രതിഫലം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിച്ചു പോയാൽ തന്നുപോയാൽ ഈ ദുനിയാവിന്റെ പുറത്തൊന്ന് വിട പറഞ്ഞു പോകുമ്പോ പാപങ്ങളില്ലാതെ, കുറ്റങ്ങളില്ലാതെ, വിദ്വേഷങ്ങളും പരിഭവങ്ങളും പരിവട്ടങ്ങളും ഇല്ലാതെ വളരെ സന്തോഷകരമായിട്ട് വിട പറയാൻ പറ്റും. അതുകൊണ്ട് അള്ളാഹുവേ ഈ സദസ്സിനെ സ്നേഹിച്ചുകൊണ്ട് കടന്നു വന്ന മുഴുവൻ ആളുകൾക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. ബിഹഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു. ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടമാണ്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ കാലഘട്ടമൊക്കെ സന്തോഷകരമായിട്ട് കടന്നുപോയി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബവിയുടെ ചാരത്തിരിക്കുമ്പോൾ ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് 3 ചെറുപ്പക്കാർ കടന്നു വന്നു. വളരെയേറെ സന്തോഷകരമായി കടന്നു വന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് സലാം പറയുകയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവരോട് കയറിയിരിക്കാൻ പറയുകയും ചെയ്തു. വളരെ സന്തോഷകരമായി അവർ കയറിയിരുന്നു. അങ്ങനെ ഒരുപാട് കഥകൾ പറഞ്ഞു സംസാരിച്ചു. ലോകത്തിന്റെ രാജകുമാരനായ മദീനത്തിന്റെ മണവാളനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയും ആ ചെറുപ്പക്കാർ നല്ല നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടുകൂടി അത് കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഉച്ച കഴിഞ്ഞു. ഭക്ഷണമെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം അതിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ കണ്ണുകളിലൂടെ കണ്ണുനീര് ധാരധാരയായി കടന്നു വരികയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആദ്യമൊന്നും മിണ്ടിയിട്ടില്ല. പിന്നീട് ആ ചെറുപ്പക്കാരന്റെ കണ്ണുകളിലൂടെ കണ്ണുനീര് ധാരധാരയായി കടന്നു വരുന്നത് കണ്ടപ്പോ കൂടെ ഉള്ള ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ കരയുന്നത്, എന്താ അവനിക്ക് പറ്റിപ്പോയത്, എന്താ സംഭവിച്ചെന്നറിയില്ലല്ലോ. ആ സമയത്ത് ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചു പോയത്, എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത്. ആ സമയത്താണ് അവിടെ വെച്ചുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ, ഞാൻ കരഞ്ഞു പോകുന്നത് എന്റെ കുടുംബത്തെ ഓർത്തുകൊണ്ടാണ്, എന്റെ കുടുംബ ജീവിതത്തെ ഓർത്തുകൊണ്ടാണ്, ഞാനും എന്റെ ഭാര്യയുമായി കടന്നു പോകുന്നത് ഓർത്തുകൊണ്ടാണ്, എന്റെ മക്കളും ഒത്തുകൊണ്ട് കടന്നുകൂടുന്നത് ഓർത്തത് കൊണ്ടാണ്. എന്തേ നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടോ, നിന്റെ ഭാര്യയുമായി സംസാരിക്കാൻ നിനക്ക് പ്രയാസമുണ്ടോ, നിന്റെ പ്രിയപ്പെട്ടവരുമായി കഥകൾ പറയാൻ നിനക്ക് എന്ത് പ്രയാസമാണുള്ളത് എന്നവിടെന്ന് ചോദിക്കുമ്പോ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ അല്ല ഉസ്മാൻ, എനിക്ക് എന്റെ ഭാര്യയോട് സംസാരിക്കാൻ ഇഷ്ടമാണ്, എന്റെ മക്കളുടെ ചാരത്ത് പോകാൻ എനിക്കിഷ്ടമാണ്, അവരോട് നല്ല നല്ല വർത്തമാനങ്ങൾ പറയുവാനും എനിക്കിഷ്ടമാണ്. പിന്നെന്തേ നിനക്ക് സംഭവിച്ചു പോയത്, കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ എന്റെ ജീവിതത്തിന്റെ ഉള്ളിൽ സന്തോഷങ്ങൾ എനിക്കില്ല, എന്റെ ജീവിതത്തിൽ എനിക്ക് ആനന്ദമില്ല, എത്ര കൊണ്ട് കൊടുത്താലും നന്നുകെട്ട വർത്തമാനങ്ങളുമായി എന്റെ പ്രിയപ്പെട്ടവൾ കടന്നു വരുമ്പോ ഞാൻ എങ്ങനെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കരയാതിരിക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ സഹിക്കുന്നുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ നിങ്ങൾ ഇൻഷാ അല്ലാഹ് നന്നായിട്ടൊന്ന് കേട്ടാൽ, ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ നന്നായിട്ടൊന്ന് കേട്ടാൽ 1-2 മണിക്കൂറിന്റെ ഉള്ളിൽ ജീവിതത്തിന് അൽഹംദുലില്ലാ നമുക്കൊരു നല്ലൊരു ഏറ്റവും നല്ലൊരു മാറ്റം ഉണ്ടാകും. ആദ്യം കുറച്ച് ആണുങ്ങളോട്, പിന്നെ ഇൻഷാ അല്ലാഹ് അമ്മമാരോട്. അതുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞെന്നാൽ നിങ്ങളുടെ ചോദ്യവും നിങ്ങളുടെ ഉത്തരവും ഞാൻ അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാണ്. സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, സഅദേ കടന്നു പോവുക, മസ്ജിദുൻ നബവിയുടെ ചാരത്തിലൂടെ കടന്നു പോവുക, പ്രിയപ്പെട്ട സ്വഹാബത്തിന് മുഴുവനും വിളിച്ചുകൊണ്ട് കടന്നു വരിക, മസ്ജിദുൻ നബവിയുടെ ചാരത്തേക്കൊന്ന് കടന്നു വരാൻ പറയുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് കേട്ടുകൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹു കടന്നു പോവുകയാണ്. ചെന്നിട്ട് കാണുന്നവരോടൊക്കെ പറയുകയാണ്,
ലോകത്തിന്റെ രാജകുമാരന്റെ പ്രിയപ്പെട്ട തോടനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു നിങ്ങൾ എല്ലാവരും ഇതാ നിങ്ങൾ എല്ലാവരെയും അവിടത്തേക്ക് വിളിക്കുകയാണ്, മസ്ജിദുൽ നബവിയുടെ ചാരത്തേക്ക് വിളിക്കുകയാണ് എന്നവിടെന്ന് പറയുമ്പോൾ സ്വഹാബത്ത് മുഴുവനും ഓടുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിന്റെ സമക്ഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു എന്താ പറയുന്നതെന്നറിയില്ല, എന്തിനു വേണ്ടിയാണ് വിളിച്ചതെന്നറിയില്ല, ഏതൊരാവശ്യത്തിന് വേണ്ടിയാണ് കടന്നു വരാൻ പറഞ്ഞെന്നറിയില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊൻവർണ്ണ ചുണ്ടിലേക്ക് കടന്നു വന്നവരൊക്കെ നോക്കിയിരിക്കുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു ആ കടന്നു വന്ന ചെറുപ്പക്കാരനെ വിളിക്കുകയാ, വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്ന പൊന്നുമോനെ പറയുക, എന്റെ മുമ്പിലേക്ക് നീ എന്ന് കടന്നു വന്നല്ലോ, നീ എന്നോട് പറഞ്ഞു പോയ ഏതൊരു കാര്യമാണോ ആ ഒരു കാര്യം ഇവരുടെ മുമ്പിൽ വെച്ചുകൊണ്ടെന്ന് പറയാവോ, നിനക്ക് മടിയില്ലെങ്കിലോ നിനക്ക് ലജ്ജയില്ലെങ്കിലും പറയാമോ എന്ന് ചോദിച്ചു പോകുമ്പോ സുബ്ഹാനല്ലാഹ് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് ആ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ പറഞ്ഞു പോവുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു വിളിച്ചപ്പോ സന്തോഷത്തോടെ കടന്നു വന്ന ചെറുപ്പക്കാരാ എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പറയാൻ തുടങ്ങുകയാണ്, എനിക്ക് നിസ്കാരമില്ലാത്തത് കൊണ്ടല്ല, എനിക്ക് നോമ്പില്ലാത്തത് കൊണ്ടല്ല, സക്കാത്ത് ഇല്ലാത്തത് കൊണ്ടല്ല, അല്ലാഹുവേ പടച്ചറബനിക്ക് ഒരുപാട് സമ്പത്തുകൾ എനിക്ക് വാരിക്കോരി തരാത്തത് കൊണ്ടല്ല, പിന്നെ എന്തുകൊണ്ടാണെന്നറിയോ എന്റെ കണ്ണുകളിലൂടെ കണ്ണുനീർ ധാരധാരയായിട്ട് കടന്നു വരുന്നത്, അല്ലാഹു എനിക്ക് രണ്ട് മക്കളെ തന്നു, ആ പ്രിയപ്പെട്ട പൊന്നുമക്കളെ നോക്കാനും മടിച്ചിട്ടില്ല, പിന്നെ എന്തേ എന്റെ കണ്ണ് നിറയുന്നതെന്നറിയോ പ്രിയപ്പെട്ട സ്വഹാബത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ കരയുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പൊന്നുമോനെ കരയാതെ നീ ആവരെ കാര്യം ഈരിക്കുന്ന ആണുങ്ങളോട് ഇരിക്കുന്ന സ്വഭാവത്തിനോടൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറയുമ്പോ സന്തോഷത്തോടെ കണ്ണുനീര് മാറ്റിയിട്ട് പറയാ, കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി, അല്ലാഹു എനിക്ക് രണ്ട് മക്കളെ തന്നു, പക്ഷെ എനിക്ക് തരാത്ത ഒന്നുണ്ട്, എന്റെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു എനിക്ക് സമാധാനം തന്നിട്ടില്ല, വീടിന്റെ ഉള്ളിൽ ഒന്നും വഴക്കാണ് പ്രയാസമാണ് നമ്പരമാണ്, അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ, അതിന് വല്ല വഴിയുമുണ്ട്? ജീവിതത്തിൽ ഒരു പക്ഷേ ഈരിക്കുന്ന നമുക്കും ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാകും, ഒരുപാട് ആനന്ദങ്ങൾ ഉണ്ടാകും, പക്ഷേ ജീവിതത്തിന്റെ ചില കാര്യങ്ങൾ ഓർത്താൽ വീട്ടിലേക്കൊന്ന് കടന്നു പോകാൻ പോലും വെറുപ്പ് തോന്നുന്ന ചില ആളുകൾ. അല്ലാഹു ഒരുപാട് നിഅമത്തുകൾ കൊടുത്തിട്ടുണ്ടാകും, പക്ഷെ കുടുംബ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ വല്ലാത്ത വിഷമമാണ്, വല്ലാത്തൊരു നൊമ്പരമാണ്. എന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ചുരിന്ദേ മഹബൂബേ റസൂലുള്ളാവേ ആശാ സുറൂറായ ഹബീബുള്ളാവേ ചോരിന്ദുള്ള മഹാരാജരേളീരായ റസൂലുള്ളാവേ മദീനത്തിന്റെ രാജകുമാരന്റെ പാഠം അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു കടന്നു വന്നിരിക്കുന്നവരോടൊക്കെ വിളിച്ചു പറഞ്ഞു പോവുകയാ, എന്റെ മുമ്പിലേക്കൊന്ന് കടന്നു വന്നുപോയ ലോകത്തിന്റെ രാജകുമാരനെ പ്രേമിച്ചുകൊണ്ട് കടന്നു വന്ന സ്വഭാവത്തെ അൽഹംദുലില്ലാഹ് ഇന്ന് വരെ ഇന്നെന്റെ മുമ്പിലേക്ക് നിങ്ങൾ കടന്നു വരുന്ന സമയം വരെ കുടുംബ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളോടുകൂടി കടന്നു വന്നവരാണോ, പ്രയാസങ്ങളുമായിട്ട് കടന്നു വന്നവരാണോ, നൊമ്പരങ്ങളുമായി കടന്നു വന്നവരാണോ? ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന എന്റെ ചെറുപ്പക്കാരാ, നിങ്ങൾക്ക് പറയാൻ ആഗ്രഹമുണ്ടല്ലോ ഉസ്താദേ, കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലമായി, രണ്ട് കൊല്ലമായി, മൂന്ന് കൊല്ലമായി കുടുംബ ജീവിതത്തിന് വിള്ളലേറ്റിരിക്കുകയാണ്, സമാധാനമില്ല, സമ്പത്തുണ്ട്, പക്ഷേ എനിക്ക് വല്ലാതെ
നമ്പരമാണ്. എന്തിനേറെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, ഒരുപാട് സഹോദരങ്ങൾ വിളിച്ചിട്ട് അവര് പേഴ്സണലായിട്ട് അവര് പറഞ്ഞിട്ടുണ്ട് സ്ഥാപേ, കുടുംബ ജീവിതം ഒന്ന് സന്തോഷമാകാൻ ദ്വാരക്കണമെന്നാണ്. അൽഹംദുലില്ലാ, ഒരു വേള ഞാൻ കളവ് പറയുകയല്ലോ. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട ബാബാ ഹാജ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഒരു പരിശുദ്ധമാക്കപ്പെട്ട ബദറിന്റെ പ്രഭാഷണത്തിന് സോഹാറിലേക്ക് ഈ സാധുവിനെ കൊണ്ടുപോയി അവിടെ നിന്ന് പ്രഭാഷണം കഴിഞ്ഞു. സാധുവായ ഒരു ചെറുപ്പക്കാരൻ എന്നോട് കടന്നു വന്നിട്ട് പറഞ്ഞു, സ്ഥാദേ നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്നോണ്ട് നിൽക്കും മടിയില്ല, പക്ഷേ എനിക്കാകപ്പാടവുള്ള പ്രയാസമേതെന്നറിയോ? എന്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനം കിട്ടുന്നില്ല. എത്ര കൊടുത്തിട്ടും എന്റെ ഭാര്യ ഒരു നല്ല വർത്തമാനം പറയുന്നില്ല. അതുകൊണ്ടൊരു സന്തോഷത്തിന്റെ വർത്തമാനം പറയാൻ ദുആ ചെയ്യണമെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയല്ല. 60 വയസ്സ് മുതൽ തുടങ്ങി 70 വയസ്സുള്ള പാപ്പമാര് വരെ പറഞ്ഞിട്ടുള്ള കഥകള് എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിന്റെ മനോമുഖരത്തിൽ കടന്നു വരികയാണ്. എല്ലാവർക്കും പ്രയാസങ്ങളാണ്. അപ്പോ ഇവിടെ ഇരിക്കുന്ന ഉപ്പമാര് ചോദിക്കും, വേറെ എത്ര വിഷയങ്ങളൊക്കെ ഉസ്താദേ പറയാൻ സംഭവമൊക്കെയാണ്, നിങ്ങൾ ഒന്ന് കേട്ടു നോക്കി എന്നിട്ട് നിങ്ങൾ പറയും ഇൻഷാല്ലാ ഇത് പറയേണ്ട വിഷയമാണോ അല്ലേന്ന്. എല്ലാവർക്കും പരാതിയാണ്. 60 വയസ്സുള്ള ബാപ്പാക്കും പരാതി, 60 വയസ്സുള്ള ഉമ്മാക്കും പരാതി, കുടുംബ ജീവിത സന്തോഷമില്ല. എന്നാൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത ചില വഴികളുണ്ട്. എന്താണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങൾ നിസ്കരിക്കുന്നവരാണല്ലോ, നിങ്ങൾ നോമ്പെടുക്കുന്നവരാണല്ലോ, നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നവരാണല്ലോ, നിങ്ങൾ നിസ്കരിക്കുന്ന ഒരു ലുഹർ നിസ്കാരത്തിന് പകരം അള്ളാഹു ഇരട്ടി ലുഹർ നിസ്കാരത്തിന്റെ പ്രതിഫലം തരുന്നൊരു പ്രവർത്തനം ഞാൻ പഠിപ്പിക്കട്ടോ? അൽഹംദുലില്ലാ, സഹാബത്തിന് സന്തോഷമാവുകയാണ്. ഹബീബിന്റെ അതരങ്ങളിലൂടെ അടർന്നു വീണു പോയ വാക്കുകളല്ലാതെ ഉസ്മാൻ ബിൻ അഫ്ഫാനിന്റെ വായുകളിലൂടെ അടർന്നു വീണില്ല. ആ ഒരു വാക്കല്ലേ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയുള്ളൂ. ആ ഒരു സന്തോഷത്തോടുകൂടി ഉസ്മാൻ ബിൻ അഫ്ഫാൻ നിങ്ങൾ പറയുന്ന വാക്ക് കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇശാ നിസ്കരിച്ചല്ലോ, നിങ്ങൾ മഗ്രിബ് നിസ്കരിച്ചല്ലോ, നിങ്ങൾ ദുഹർ നിസ്കരിച്ചല്ലോ, എന്നാ ഈവർ ലുഹറിന് പകരം, ഈവർ അസറിന് പകരം, ഈവർ ഇശാഇന് പകരം, ഈവർ സുബ്ഹിക്ക് പകരം അല്ലാഹു നിങ്ങളുടെ ഓരോ ഇബാദത്തിന് ഇരട്ടി നിസ്കാരത്തിന്റെ പ്രതിഫലം തരുന്നൊരു പ്രവർത്തനം ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു പോകുമ്പോ സ്വഹാബത്ത് ഒന്നടങ്കം പ്രിയപ്പെട്ടവരൊക്കെ ഒന്നടങ്ക പറഞ്ഞ അൽഹംദുലില്ലാ. പെട്ടെന്നൊന്ന് പറയാവോ, സന്തോഷത്തോടുകൂടി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയുടെ ചാരത്തിരുന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങളിൽ വിവാഹം കഴിച്ചവരാരാണ്, നിങ്ങളിൽ വിവാഹം കഴിച്ചവരാരാണ്? കുറെ ആളുകൾ എഴുന്നേറ്റു, ഞാനുണ്ട്, എന്റെ കല്യാണം കഴിഞ്ഞു, അങ്ങനെ ഓരോരുത്തരായിട്ട് ചാടി എഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഭാര്യമാരെങ്ങനെയാണ്? അപ്പോ ചിലര് പറഞ്ഞു, അൽഹംദുലില്ല, വളരെ സന്തോഷമാണ്, സമാധാനാണ്, ഓള് അവിടെ ഉള്ളത് കൊണ്ട് വീട്ടിലേക്ക് പോവാൻ തന്നെ വല്ലാത്തൊരു സന്തോഷം. അതിൽപ്പെട്ട ഒരു സ്വഹാബി ബഹുമാനപ്പെട്ട ഹുറൈം റളിയല്ലാഹു അൻഹു മുന്നേക്ക് വന്നിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങളെ, നിങ്ങളോട് ഈ ഒരു പരാതി പറയാൻ ഞാൻ കാത്തിരിക്കായിരുന്നു. കുറെ നാളായി എന്റെ ഭാര്യ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഇന്നേ വരേക്ക് എനിക്കൊരു സമാധാനം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു പരാതി പറയാൻ ഞാൻ കാത്തു വന്നതാണ്, ആ ഒരു പരാതി പറയാൻ വേണ്ടി കടന്നു വന്നതാണ്. യാ അല്ലാ, ആ ഒരു സമയത്താണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ പൊൻവർണ്ണ ചുണ്ടുകളിലൂടെ കടന്നു വന്നത്. ഇന്നിവിടെ പ്രഭാഷണത്തിന് കടന്നു വന്നു പോയ ചാപ്പനങ്ങാടിയിലെ പ്രഭാഷണത്തിന് കടന്നു വന്നു പോയ ഒരുപാട് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ ഞാൻ കാണുകയാണ്. അല്ലാഹുവേ, ഇവിടെ കടന്നു വന്നു പോയ മുഴുവൻ ചെറുപ്പക്കാരുപ്പമാരുമ്മമാരെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണമല്ല. എന്റെ പ്രിയപ്പെട്ട ഇവത്തമേ, അവിടെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ നിങ്ങൾ പറയുകയാ, ലോകത്തിന്റെ രാജകുമാരന്റെ റിസാലത്തിന്റെ പൊൻവർണ്ണ ചുണ്ടുകളിലൂടെ അടന്നു വീണു പോയ ഒരു വാക്ക് ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന മറുപടി കേൾക്കുക. നിങ്ങളതാ വീട്ടിന്റെ ഉള്ളിൽ കഴിയുമ്പോ നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളെ ചീത്ത വിളിച്ചാൽ, നിങ്ങളെ കളിയാക്കിയാൽ, നിങ്ങളെ കുറ്റം പറഞ്ഞാൽ, നിങ്ങൾ ആക്ഷേപത്തിന്റെ കൂടമ്പുകൾ കൊണ്ട് നിങ്ങൾ നോവിച്ചു പോയാൽ തിരിച്ചു നിങ്ങളൊന്നും പറയാതെ എത്ര
നിങ്ങളെ വെറുപ്പിക്കുന്ന ഒരു വർത്തമാനമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് പറയുന്നത്. അത്രയും ദുഷിച്ച വർത്തമാനം പറഞ്ഞിട്ട് പോലും നിങ്ങൾ സഹിക്കുന്നവരായോ, നിങ്ങൾ ക്ഷമിക്കുന്നവരായോ? എന്നാൽ അല്ലാഹു നിങ്ങൾ നിസ്കരിക്കുന്നവർ ലുഹർ നിസ്കാരത്തിന് പകരം അല്ലാഹു ഇരട്ടി ലുഹർ നിസ്കാരത്തിന്റെ പ്രതിഫലം തരുമെന്ന് പറഞ്ഞു പോയത് ഒരിക്കലും കളവ് പറയാത്ത മദീനത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ. നമ്മളൊരാണല്ലേ, അപ്പൊ അവളൊരു പെണ്ണല്ലേ, അതുകൊണ്ട് അവൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ആണാകുന്ന നമ്മൾ അവള് പറയണ വാക്കും കിട്ടാൻ അങ്ങനെ അങ്ങോട്ട് പിന്നെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? നമ്മുടെ മനസ്സിൽ അങ്ങനെ ചിന്ത, അവളൊരു പെണ്ണാണ്, അവൾ ഒന്ന് പറഞ്ഞാൽ നമ്മൾ 9 പറയണം, അല്ലെങ്കിൽ നമ്മൾ ആണല്ല എന്നല്ലേ നമ്മുടെ ചിന്ത. പക്ഷെ മുസ്തഫ നബി തങ്ങൾ പറയാൻ, അവള് പറയണ വാക്ക് ചിലപ്പോ നമുക്ക് തീരെ ഇഷ്ടപ്പെടാത്തതായിരിക്കും, പക്ഷേ നമ്മളത് സഹിച്ചാൽ ക്ഷമിച്ചാൽ അൽഹംദുലില്ലാ. നിങ്ങളുടെ ഓരോ നിസ്കാരത്തിനും അല്ലാഹു തആല ഇരട്ടി ഇബാദത്തിന്റെ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരികയും നിങ്ങളുടെ ഓരോ ഇബാദത്തിനെയും യോദ്ധാക്കളുടെ പട്ടികയിൽ അല്ലാഹു തആല രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞത് മദീനത്തിന്റെ രാജകുമാരനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നിങ്ങളുടെ ഇരിക്കുന്ന എത്ര വയസ്സായിക്കോട്ടെ, വയസ്സായത് കൊണ്ട് ഇനി കുടുംബജീവിതം പറ്റൂല എന്നൊന്നുമില്ല, അതിന്റെ കറക്റ്റ് വഴി ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് സഹിച്ചാൽ, അതുകൊണ്ട് ക്ഷമിച്ചു പോയാൽ, ഇന്ന് നിങ്ങൾ നിസ്കരിച്ച ലുഹറിന് ഇരട്ടിക്കൂലി, അസറിന് ഇരട്ടിക്കൂലി, അപ്പൊ എത്ര സന്തോഷമാണ്, എത്ര ആനന്ദമാണ്. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസലാം വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്, യൂനുസ് നബിയെ കാണാൻ കുറെ ചെറുപ്പക്കാർ കടന്നു വരികയാ, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസലാം അവരെ സ്വീകരിക്കേണ്ടുന്ന കോണത്തിൽ സ്വീകരിക്കുകയാണ്, അവരെ മുഴുവനും വിളിച്ച് വീട്ടിന്റെ ഉള്ളിലേക്കും നിരത്തുകയാ, സന്തോഷത്തോടവരെല്ലാം കടന്നു വന്നുകൊണ്ടിരുന്നു പോവുകയാണ്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസലാം ഒരു അതിഥിയെ സ്വീകരിക്കേണ്ടെന്ന ഘോരത്തിൽ അവരെ സ്വീകരിച്ചിരുത്തിയിട്ട് പറയാ, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനിപ്പൊ കടന്നു വരാമെന്ന് പറഞ്ഞിട്ട് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസലാം കടന്നു പോകുന്നത് അല്ലാഹുവേ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ചാരത്തേക്കാട്, തന്റെ പ്രിയപ്പെട്ട ഭാര്യ അടുക്കളയിലുണ്ട്, അടുക്കളയുടെ ഭാഗത്തേക്കൊന്ന് കടന്നു പോവുകയാ, അവിടെ ചെന്ന് എന്തൊക്കെയോ ഭാര്യയോട് പറയുകയാണ്. ഈ വന്ന ചെറുപ്പക്കാർ കുറെ നേരമായിട്ട് കാത്തിരിക്കുന്ന, പക്ഷേ കാണുന്നില്ല, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസലാമിനെ കാണുന്നില്ല. അങ്ങനെ അവരിൽപ്പെട്ട ഒരാളിറങ്ങിയിട്ട് യൂനുസ് നബി എവിടെ നിന്നാണെന്ന് അന്ന് അന്വേഷിക്കാൻ കടന്നു പോകുമ്പോ യാ അല്ലാ, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ചാരത്ത് നിൽക്കുകയാണ്. എങ്ങനെയാ നിൽക്കുന്നത്? തന്റെ പ്രിയപ്പെട്ടവൾ അവിടെ യൂനുസ് നബിയെ അടിക്കുന്നുണ്ട്, യൂനുസ് നബിയെ ചീത്ത വിളിക്കുന്നുണ്ട്, യൂനുസ് നബിയെ കുറ്റം പറയുന്നുണ്ട്, യൂനുസ് നബി ആക്ഷേപത്തിന്റെ കൂരമ്പുകൾ കൊണ്ട് നോക്കുകയാണ്. ഇതൊക്കെ കണ്ടുപോയവരുടെ മനസ്സിൽ വല്ലാത്ത വേദന വന്ന് കടന്നു വരികയാ, അവിടെ അവരൊക്കെ നോക്കി നിൽക്കുകയാ, ബാക്കിയുള്ള ചെറുപ്പക്കാരും അത് കണ്ടുപോയി. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസലാം അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ മൗനമായി നിൽക്കുകയാ. തിരിച്ചു വരുമ്പോഴീ ചെറുപ്പക്കാരെ കണ്ടിട്ട് യൂനുസ് നബി അവിടെ നിന്ന് പറഞ്ഞു പോയി, നിങ്ങൾ കണ്ടതൊക്കെ ശരിയാണല്ലോ, എന്റെ ഭാര്യ എന്നെ ആക്ഷേപിച്ചു, എന്റെ ഭാര്യ എന്നെ കളിയാക്കി, എന്റെ ഭാര്യ എന്നെ കുറ്റപ്പെടുത്തി, അവൾ എന്നെ അടിച്ചു, അവൾ എന്നെ ചീത്ത വിളിച്ചു, പക്ഷേ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാനത് മുഴുവനും സഹിച്ചു ക്ഷമിച്ചു പോയി. എന്തേ കാരണമെന്നറിയോ? പാതിരാത്രിയായാൽ ഞാൻ എഴുന്നേൽക്കുകയാണ് പടച്ചവനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ, അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ ഞാൻ എഴുന്നേറ്റിട്ട് അവിടെ വെച്ചുകൊണ്ട് മനസ്സ് പൊട്ടിയിട്ട് ഞാൻ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുവേ ദുനിയാവിന്റെ പുറത്ത് വെച്ചിട്ട് യൂനുസിന് എന്തെങ്കിലും ശിക്ഷ നീ തരുന്നെങ്കിൽ തന്നോ, നാളെ മഹശ്ശറിയാകുന്ന കോടതിയിൽ ബാപ്പയില്ലാതെ, ഉമ്മയില്ലാതെ, സഹോദരങ്ങളില്ലാതെ, കൂടെ പുറപ്പുകളില്ലാതെ, നഫ്സി നഫ്സി നഫ്സിയാ, സ്വന്തം ശരീരത്തിന് വേണ്ടി നെട്ടോട്ടമോടുമ്പോ ആ മഹശ്ശറിയിൽ വെച്ചുകൊണ്ട് യൂനുസിനെ പിടിച്ചു നിർത്തിയിട്ട് പരാജയപ്പെടുത്തല്ല അല്ല. അതുകൊണ്ട് ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് നിനക്ക് എന്ത് വേണോ തന്നുകൊള്ളുക. ഞാൻ ദുആ ചെയ്ത റബ്ബിനോട്, അല്ലാഹുവേ ഇവിടെ വെച്ച് എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്, നാളെ മഹ്ഷറയിലേക്ക് എന്നെ പിടിച്ചു നിർത്തരുത്, അതെനിക്ക് താങ്ങാൻ പറ്റൂല.
മഹശറയിലേക്ക് എന്നെ മാറ്റി നിർത്തരുത്, അതെനിക്ക് തങ്ങാൻ പറ്റൂല. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് എന്ത് വേണോ ചെയ്തോ. ഉടൻ തന്നെ അല്ലാഹു ഉടനെ വിളിച്ചു, ഓ യൂനസ്, ആ കാണുന്ന വീട്ടിൽ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണിനെ നീ നിക്കാഹ് ചെയ്യണം, ആ പെണ്ണിനെ കല്യാണം കഴിക്കണം, അതാണ് നിന്റെ ഏറ്റവും വലിയ ശിക്ഷ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറഞ്ഞു, അതോടുകൂടി ഞാൻ ആ പെണ്ണിനെ കെട്ടി, ഇന്ന് ഇത്രയും നാളുകളായി കഴിഞ്ഞുകൂടുകയാണ്. അന്ന് മുതൽ ഇന്നേ വരേക്ക് എനിക്കൊരു സമാധാനം കിട്ടിയിട്ടില്ല. യൂനസിനെ ജോടൊന്ന് പറഞ്ഞു കൊടുക്കാൻ, അന്ന് മുതൽ ഇന്നേ വരേക്ക് എനിക്കൊരു സമാധാനം കിട്ടിയിട്ടില്ല. ഈ സഹിച്ചതും ക്ഷമിച്ചതും ഒക്കെ ആരാണ്? ഒരു നബിയാണ്. നന്നായിട്ട് കേൾക്കേണ്ട ഒരു വിഷയം നിങ്ങളിത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങോട്ട് അത്ര അങ്ങോട്ട് പിന്നെ പിടുത്തം വിട്ടണമെന്നില്ല, എന്നാലൊന്ന് ശ്രദ്ധിച്ച ഇൻഷാല്ലാ നമുക്കൊരു മാറ്റം ഉണ്ടാകും. അവിടെ നിന്ന് പറഞ്ഞു, ഞാനൊക്കെ ക്ഷമിച്ചു, ഒക്കെ സഹിച്ചു, എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് സന്തോഷമാണ്, എനിക്ക് ആനന്ദമാണ്. അള്ളാഹുവിനോട് ഞാൻ പറഞ്ഞപ്പോ അല്ല പറഞ്ഞു, നിന്റെ ഏറ്റവും വലിയ ശിക്ഷ അതാണ്. അൽഹംദുലില്ലാ, ഞാൻ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്, എനിക്ക് സമാധാനമില്ല, എനിക്ക് സന്തോഷമില്ല, എനിക്ക് ആനന്ദമില്ല. കാരണം എന്തെന്നറിയോ, ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന എന്റെ സഹോദരങ്ങളെ, ഈ കഥ ആരാണ് പറഞ്ഞു കൊടുക്കുന്നതെന്നറിയോ? ഒരിക്കലും പോലും കളവ് പറയാത്ത മദീനത്തിന്റെ രോമാഞ്ചമേ, ഖൽബിന്റെ രാജകുമാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളെ വല്ലതും പറയുമ്പോ, നിങ്ങളെ ചീത്ത വിളിക്കുമ്പോ, നിങ്ങളെ ആക്ഷേപത്തിന്റെ വാക്കുകൊണ്ട് നിങ്ങളെ കളിയാക്കുമ്പോ, എന്തുകൊണ്ട് കൊടുത്താലും നല്ലൊരു വർത്തമാനം പറയുന്നില്ലല്ലോ. അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതമെങ്കിലോ, നിങ്ങൾ സഹിച്ചു പോയാൽ, നിങ്ങൾ ക്ഷമിച്ചു പോയാ, അൽഹംദുലില്ലാ, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാതുകൊണ്ട് നാവുകൊണ്ട് നിങ്ങൾ ചെയ്തു പോയ ആയിരക്കണക്കാണ് പാപങ്ങളില്ലേ, ആ പാപങ്ങൾ നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ അല്ലാഹുവിനെ പൊറുക്കുമെന്ന് പറഞ്ഞു പോയതാരാ? നബിയുല്ലാഹി യൂനുസ് അലൈഹി സലാം ഈ കഥ പറഞ്ഞത് ലോകത്തിന്റെ രാജകുമാര മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ സഹിക്കുന്നവരായാൽ മുഹമ്മദ് റസൂലുള്ളാഹി അൽഹംദുലില്ലാഹി സല്ലല്ലാഹു അലൈഹി, നിങ്ങൾ സഹിക്കുന്നവരായാൽ എന്തായിക്കോട്ടെ, ഇനി നമ്മൾ എന്ത് കൊണ്ട് കൊടുത്താലും ഒരു നല്ലൊരു വർത്തമാനം പറയണില്ല. ആ ഒരു കൂട്ടത്തിലാണെങ്കിൽ പോലും ഇൻഷാ അല്ലാഹ് നിങ്ങളെന്ന് സഹിച്ചാൽ, അവിടെ നിന്ന് പറഞ്ഞോട്ടെ, കണ്ണുകൊണ്ട് കാതുകൊണ്ട് ഒരുപാട് പാപങ്ങൾ ചെയ്തു, നമ്മൾ പോലും അറിയാത്ത വഴികളിലൂടെ അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കുകയാണ്. അതിനുള്ള ഏറ്റവും നല്ല സംഭവം, മദീനത്തിന്റെ രാജകുമാരനായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫ നബി തങ്ങളെ ലോകത്തോട് വിട പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞു. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടമാണ്. ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കിടന്നുറങ്ങുമ്പോ അന്നൊരു സ്വപ്നം കാണുകയാണ്. അന്ന് ആ നാട്ടിലൊരു മരണം നടന്നു, പടച്ചവന്റെ പള്ളിയിലേക്ക് അധികമായിട്ട് കടന്നു വരുന്നത് കണ്ടിട്ടില്ല, അധികം നോമ്പെടുക്കുന്നത് കണ്ടിട്ടില്ല, അധികം സക്കാത്ത് കൊടുക്കുന്നത് കണ്ടിട്ടില്ല. അങ്ങനെ കടന്നു വരുന്ന ആ ഒരു സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടുപോകുന്ന സ്വപ്നമാണ്. ഒരുപാട് നിസ്കാരങ്ങളില്ലാത്ത സുന്നത്തില്ലാത്തൊരു മനുഷ്യൻ മരിച്ചു പോവുകയാണ്. അന്ന് രാത്രി ആ മനുഷ്യന് സ്വപ്നം കാണുകയാണ്, അൽഹംദുലില്ലാ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോവുകയാണ്, റഹ്മത്തിന്റെ മാലാകമാര് പൊതിഞ്ഞിരിക്കുകയാണ്. അബൂബക്കർ തങ്ങൾ ഞെട്ടിമുണരുകയാണ്, അല്ലാഹുവേ, ഒരുപാട് നിസ്കാരങ്ങളില്ലാത്ത, ഒരുപാട് നോമ്പുകളില്ലാത്ത, ഒരുപാട് സദഖയില്ലാത്ത, ഒരുപാട് സക്കാത്തില്ലാത്ത ഈ ഒരു മനുഷ്യർക്ക് ഇതുപോലെ സൗഭാഗ്യം എന്തേ കിട്ടിപ്പോയത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ദുആ ചെയ്തിട്ട് വീണ്ടും കിടന്നുറങ്ങുമ്പോ ആ ഉറക്കത്തിൽ ആരാണ് കടന്നു വരുന്നത്? ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാ. എന്നിട്ട് പറഞ്ഞ അബൂബക്കറേ ശരിയാണ്, ആ മനുഷ്യൻ സന്തോഷമുള്ളവനാണ്, ആ മനുഷ്യൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. എന്നാലും അല്ലാഹു പാപങ്ങൾ എങ്ങനെ പുറത്തു കൊടുത്തു വന്നറിയോ? ആ മനുഷ്യന്റെ പ്രിയപ്പെട്ടവൻ അദ്ദേഹത്തിനോടെപ്പോഴും വഴക്കിടുന്നവരായിരുന്നു, എപ്പോഴും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നവരായിരുന്നു, എപ്പോഴും അദ്ദേഹത്തെ ചീത്ത വിളിക്കുന്നവരായിരുന്നു, എപ്പോഴും അദ്ദേഹത്തെ കളിയാക്കുന്നവരായിരുന്നു. പക്ഷേ തിരിച്ചൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അത് സഹിക്കാനും ക്ഷമിക്കാനും ആ മനുഷ്യൻ തയ്യാറായപ്പോ അല്ലാഹു ആ തന്റെ ഭാര്യ പറയുന്ന ഓരോ വാക്കിനും ആ മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തു വന്ന് കിനാവിലൂടെ കാണിച്ചു കൊടുത്തത്. ലോകത്തിന്റെ മണിമാരേ, മുഹമ്മദ് മുസ്തഫ പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്നായിട്ടെന്ന് കേട്ട ഇൻഷാ അല്ലാഹ് നമുക്കും ഇതുപോലെ ഒന്നുമില്ലെങ്കിലും, ഞാനും നിങ്ങളൊക്കെ വലിയ അത്ര വലിയ ഈമാൻ കൂടിയ ആൾക്കാരൊന്നുമല്ല. നമ്മുടെ പാപങ്ങൾ ചോർന്നു പോകാൻ, കണ്ണുകൊണ്ട് കാതുകൊണ്ട് കൽബുകൊണ്ട് ചിന്തിച്ച പാപങ്ങളൊക്കെ ഇല്ലാണ്ടാകാൻ അവര് പറയുമ്പോ എന്തെങ്കിലും പറഞ്ഞാൽ എടുത്തവടി കടിക്കാൻ നിൽക്കണ്ട, വേറെ എന്തിനും കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാറി നിൽക്കണ്ട, കണ്ടതിനൊക്കെ കുറ്റം അത് വേണ്ട. എന്തു വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഖുർആൻ അങ്ങനല്ലേ പറഞ്ഞത്? എന്ത് വന്നാലും ശരി സഹിക്കാൻ നിങ്ങൾ ഇൻഷാ എന്റെ ഉപ്പ എന്റെ ഉപ്പയെ പോലെ കണ്ടിട്ട് പറയാം, നമ്മളൊന്ന് റെഡിയായാൽ അൽഹംദുലില്ല നമ്മളറിയാത്ത വഴികളിലൂടെ അള്ളാഹു നമ്മുടെ പാപങ്ങൾ ചോർത്തിക്കളയാൻ, പിന്നെ കൊണ്ടുപോകുമ്പോ റഹ്മത്തിന്റെ മാലാകമാര് കൊണ്ടുപോകണം നമ്മളെ, കുളിപ്പിക്കാൻ റഹ്മത്തിന്റെ മലക്കൾ വരെ. കാരണം എന്താ? പാപങ്ങളൊന്നുമില്ല, കുറ്റങ്ങളൊന്നുമില്ല. അപ്പൊ എന്റെ ഉമ്മമാര് മനസ്സുകൊണ്ട് കരുതണം പടച്ചോനെ, ഞാൻ എന്റെ ഭർത്താവിന് ഒരു വാക്കു പറയുമ്പോ അത്രത്തോളം ഗൗരവമുള്ളതാണോ? എന്റെ ഭർത്താവിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പറയുമ്പോ എന്റെ വാക്ക് അത്രയും ഒരു വിഷമാണല്ലോ പടച്ചവനെ എന്ന് എന്റെ ഉമ്മമാര് മനസ്സിലാക്കണം. എന്നാൽ ഇൻഷാല്ലാ സന്തോഷമുണ്ട്, എന്നാൽ ഉറപ്പാ നമ്മളൊക്കെ വിജയിക്കുമെന്നാണല്ലോ ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റഹ്മഹുല്ലാഹ്. അവിടെ നിന്ന് നല്ലൊരു സംഭവം നന്നായിട്ടൊന്ന് അവിടെ നിന്ന് എടുത്തുദ്ധരിക്കുന്നുണ്ട്. നല്ലൊരു ആലിമായ, എന്തിനാ ഇങ്ങനെയുള്ള കഥകൾ പറയുന്നത്? ജീവിതത്തിൽ ഒരു പാഠം കിട്ടാനാൻ. ആലിമായ, ആബിദായ, സൂഫിയായ ഒരു മനുഷ്യൻ അവിടെ നിന്ന് ജീവിച്ചു ലോകത്തോട് ഇവിടെ പറഞ്ഞു പോവാണ്. അദ്ദേഹത്തിന്റെ ഒരു കഥ പറഞ്ഞിരുന്നുണ്ട് അവിടെ. എന്താ സംഭവം? നല്ലൊരു മനുഷ്യൻ, അദ്ദേഹം ഇങ്ങനെ കടന്നുപോയി. ഒരു രാത്രിയിൽ അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ കുറെ ആളുകൾ ഇങ്ങനെ കടന്നു വന്നിട്ട് ഈ ആബിദായ മനുഷ്യനെ നോക്കിയിട്ട് പറയാണ്, ഗതഭാഗ്യവാനായ മനുഷ്യൻ, ഭാഗ്യം കെട്ട മനുഷ്യൻ, അള്ളാഹുവേ ഞാൻ ഇത്രയും മുത്തഅല്ലിമീങ്ങളെ വാർത്തെടുത്തിട്ടും അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ചിട്ടും എന്നെ പറ്റിയിട്ട് ഭാഗ്യം കെട്ട മനുഷ്യനെന്നോ, എന്നെ പറ്റി ഭാഗ്യം കെട്ട മനുഷ്യനെന്നോ. ആബിദായ മനുഷ്യൻ അവിടെ നിന്ന് നമ്പരത്തോടുകൂടി കടന്നു പോവുകയാണ്. യാ അല്ലാ, ആരോടാണ് എന്റെ അവസ്ഥയെ പറ്റി വന്ന് ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുമ്പോഴാണ് ഒരു കൊച്ചുകുട്ടി കടന്നു വരുന്നത്. ആ കുട്ടിയോട് ആബിദായ മനുഷ്യൻ അവിടെ നിന്ന് ചോദിച്ചു പോവുകയാണ്, കുഞ്ഞുമോനെ ആരെ പറ്റിയാ നിങ്ങൾ മോശമായ മനുഷ്യനെന്ന് പറഞ്ഞു പോയത്? ഭാഗ്യം കെട്ട മനുഷ്യൻ, ഭാഗ്യമില്ലാത്ത മനുഷ്യൻ എന്നാരെ പറ്റിയാണ് പറഞ്ഞു പോയത് എന്നവിടെ നിന്ന് ചോദിക്കുന്ന സമയം ആ കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്, തങ്ങളേ നിങ്ങളെ പറ്റി തന്നെയാണ് പറഞ്ഞു പോയത്, നിങ്ങളെ പറ്റി തന്നെയാണ് പറഞ്ഞു പോയത്. ഞാൻ ഖുർആൻ പഠിപ്പിച്ചത് കുറ്റമാണോ? പടച്ചവനിക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി രാപ്പകലില്ലാതെ സമയങ്ങൾ മാറ്റിവെച്ചത് ഞാൻ ചെയ്തുപോയ കുറ്റമാണോ വിദ്വേഷമാണോ എന്നവിടെ നിന്ന് ചോദിച്ചു പോകുന്നു പറഞ്ഞു കൊടുക്കുകയാണ്. അല്ല പിന്നെ എന്തേ പറ്റിയെന്നറിയോ? ഇന്നലെ വരെ അള്ളാഹു കഴിഞ്ഞ ആഴ്ച വരെ നിങ്ങളുടെ ഇബാദത്തുകൾ അള്ളാഹു രേഖപ്പെടുത്തിയിരുന്നത് യോദ്ധാക്കളുടെ പട്ടികയിലായിരുന്നല്ലോ. ഓരോ ലുഹർ നിസ്കാരത്തിനും അള്ളാഹു നിങ്ങൾക്ക് ഇരട്ടി നിസ്കാരങ്ങളുടെ പ്രതിഫലം തന്നല്ലോ. അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് വാരിക്കോരി തന്നതാണ് ഈ വരാഴ്ച കൊണ്ട് അള്ളാഹു വിളിച്ചുകൊണ്ട് മലക്കനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി അവർക്ക് അവര് പ്രതിഫലം കൊടുക്കണ്ട. ഒരു ലുഹറിന് ഒരു ലുഹറിന്റെ കൂലി, ഒരു അസറിന് ഒരു അസറിന്റെ കൂലി, ഒരു മഗ്‌രിബിന് ഒരു മഗ്‌രിബിന്റെ കൂലി, അതല്ലാതൊരു പ്രതിഫലവും യോദ്ധാക്കളുടെ പട്ടികയിലും അവന് രേഖപ്പെടുത്തണ്ട എന്നിങ്ങനെ പറഞ്ഞ പാപിതായ മനുഷ്യൻ ചോദിക്കുകയാ, എന്ത് കുറ്റമാണ് ഞാൻ ചെയ്തു പോയത്? തങ്ങളേ കഴിഞ്ഞ ആഴ്ച വരേ
നിങ്ങളെ കുറ്റം പറയുന്ന, നിങ്ങളെ ആക്ഷേപിക്കുന്ന, നിങ്ങളെ കളിയാക്കുന്ന ഒരു ഭാര്യ നിങ്ങൾക്കുണ്ടായിരുന്നല്ലോ. ആ പ്രിയപ്പെട്ടവള് എന്ത് പറഞ്ഞാലും തിരിച്ചു നിങ്ങളൊന്നും പറയാറില്ല, തിരിച്ചു നിങ്ങളെ കുറ്റപ്പെടുത്താറില്ല, തിരിച്ചു നിങ്ങൾ ആക്ഷേപത്തിന്റെ കൂരമ്പുകൾ കൊണ്ട് നോവിക്കാറില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരാഴ്ച മുതൽ നിങ്ങൾക്ക് ആ ഒരു പ്രതിഫലം അല്ലാഹു തരുന്നില്ല. നിങ്ങളുടെ ഭാര്യ ഒരാഴ്ചക്ക് മുമ്പ് മരിച്ചു, ആ പെണ്ണ് കബറിലാണ്. അതുകൊണ്ട് നിങ്ങളെ കുറ്റം പറയുന്നില്ല, ആക്ഷേപിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പ്രതിഫലം നഷ്ടമായി പോയിരിക്കുകയാണ്. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നുകൊണ്ട് തന്റെ ശിഷ്യഗണങ്ങളെ വിളിച്ചിട്ട് പറയാ, എനിക്കൊന്നുകൂടൊന്ന് കല്യാണം കഴിക്കണം. സുബ്ഹാനല്ലാഹ്. തന്റെ ഭാര്യ ചീത്ത വിളിച്ചു, ആക്ഷേപിച്ചു. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഓഫർ എത്രയാണ്? അല്ലാഹു നിങ്ങൾക്ക് തരുന്ന സൗഭാഗ്യം എത്രയാണ്? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകൾ, ഇത് കേൾക്കുമ്പോ ഇതൊക്കെ കേൾക്കാനുള്ള കാരണം വേറെ എത്ര മരണമൊക്കെ ഉണ്ട് ഉസ്താദ്. നിങ്ങൾ സാധാരണ പറയുമ്പോൾ മരണത്തെ പറ്റി പറയും. അൽഹംദുലില്ലാ, അല്ലാഹു നമുക്കൊക്കെ നല്ല മരണം തരട്ടെ. ഉറക്കെ നാമീൻ പറഞ്ഞ് അല്ലാഹു നമുക്ക് നല്ല മരണം തരട്ടെ. അതുകൊണ്ട് സൂക്ഷിച്ചാൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല, സൂക്ഷിച്ചാൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. അതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം ജീവിതത്തിൽ. എല്ലാത്തിനും കണ്ടതിനും കേട്ടതിനും ഒക്കെ കുറ്റം കണ്ടുപിടിക്കരുത്. എല്ലാത്തിനും സംശയ രോഗവുമായിട്ട് മുന്നോട്ട് കടന്നു പോകരുത്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞല്ലോ, എന്താ പറഞ്ഞു പോയത്? നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ പിന്നെ വല്ലാതെ അങ്ങോട്ട് സംശയിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും അവിടെ നിന്ന് മറച്ചു വെച്ചിട്ട് എന്തിനാ നിങ്ങളുടെ ഭാര്യമാരെ മാത്രം നിങ്ങൾ ഇങ്ങനെ സംശയിക്കുന്നത്? ഇത് ഷമീർ ദാരിമിയുടെയോ ഈരിക്കണ പണ്ഡിതന്മാരുടെ ഒന്നും വാക്കല്ല. ബഹുമാനപ്പെട്ട ഹബീബിന്റെ മരുമകനല്ലേ അലിയൻ കർറമഹുല്ലാ, അള്ളാഹു അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് പടച്ചവൻ നമ്മുടെ കുടുംബജീവിതത്തിൽ സന്തോഷം തരട്ടെ. അള്ളാഹുവിന്റെ സന്തോഷം തരട്ടെ. ഇൻഷാല്ലാ നല്ല ഉമ്മമാർക്ക് നമ്മുടെ ഫാത്തിമ ബീവിന്റെ കഥ ഇൻഷാല്ലാ ഉടൻ തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരും. അതുകൊണ്ട് സൂക്ഷിക്കാം. ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു കൊടുക്കാണ്, വിട്ടുവീഴ്ചയ്ക്ക് നന്നായിട്ട് അങ്ങോട്ട് തയ്യാറാവുക. എന്നാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടില്ലെങ്കിലോ, കരുണക്കടലോരേ പൂനിലാവിൻ്റെ ഒരു മഞ്ചോരേ അഷ്റഫുൽ ഖൽഖായ മുസ്തഫ നബി വാക്കോരേ അറിവില്ല പാപിയായി ചെയ്തിടുന്നു അറിവീരേ ജരാജര കേൾക്കതില്ല പനി നീരേ. ഇന്നിവിടെ കടന്നിരിക്കുന്ന ചെറു ചെറുക്കുള്ള ചെറുപ്പക്കാരാ, അൽഹംദുലില്ലാ ഇന്നീ പറയുന്ന പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു പോയാൽ ഒരുപാട് നിസ്കാരം നമുക്കുണ്ടെന്ന് പറയാൻ പറ്റൂലല്ലോ, ഒരുപാട് നോമ്പ് നമുക്കുണ്ടെന്ന് പറയാൻ പറ്റൂലല്ലോ, ഒരുപാട് സുഖക്കയുണ്ടെന്ന് പറയുവാൻ പറ്റൂലല്ലോ. ഓ പൊന്നമോനെ സന്തോഷത്തോടുകൂടി കേൾക്കുക. അവസാനം അവിടെ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഇഖ്റാമുർ റജുലി ലിസൗജതിഹി വഇഖ്റാമുഹാ. അത് മാത്രവുമല്ല, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ ബഹുമാനിക്കുകയും ചെയ്യണം. സുബ്ഹാനല്ലാഹ്. ഇന്നലെ വരെ കുഴപ്പമില്ല, നിന്നുപോലെ വീട്ടിൽ പോയാൽ ഇനി ഭാര്യമാരെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞാല് അപ്പുറത്ത് അവരും കൂടി ഇല്ലെങ്കിൽ വിഷയമില്ലായിരുന്നു. ഇതിപ്പം അവരും കേട്ടോണ്ടിരിക്കും. ഇന്നിപ്പോ ചെല്ലമ്മ പറയും കയ്യും തൊഴിൽ, അതെന്റെ നിന്ന് ഒരാവശ്യമൊന്നുമില്ല. അവരെ ബഹുമാനിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ നിങ്ങൾ ഇവിടെ വളരെ സന്തോഷകരമായിട്ട് ആ വന്നവരോട് പറഞ്ഞു കൊടുക്കാൻ, ഇതെന്തിനെന്നറിയോ ഇതിവിടെ പറയുന്നത്, ഒരാളെങ്കിലും മാറണം. ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന അൽഹംദുലില്ലാ ഈ സദസ് വിജയിച്ചു, ഈ പരിപാടി സംഘടിപ്പിച്ചവർ വിജയിച്ചു, നാട്ടുകാർക്ക് സന്തോഷം കിട്ടി, പറഞ്ഞെനിക്കതിന്റെ കൂലി കിട്ടി. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഉറക്കെ നാമീൻ പറയും, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. പടച്ചറബ് ഈ സദസ്സിൽ ഇതുപോലെ ഈ ഉള്ളവർ ഈ സന്തോഷത്തോടുകൂടി ഈ യുദ്ധത്തിൽ ഈ സന്തോഷം നാളെ പടച്ചറബ് നിന്റെ സ്വർഗീയ ലോകത്തേക്ക് എത്തിക്കണേ. പടച്ചാനെ ഞാൻ ആരും ഞാൻ എന്തല്ല ആക്ഷേപിക്കല്ല, കുറ്റം പറയല്ല, ഒരു വിഷയം അങ്ങോട്ട് പറയാൻ. സന്തോഷകരമായിട്ട് കേട്ട നമുക്ക് സന്തോഷം കിട്ടിയില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടില്ലേ? അവരെ ബഹുമാനിക്കണം. എന്തുകൊണ്ടാണ് അവരെ ബഹുമാനിക്കാൻ പറഞ്ഞത്? വഹിയ ശരീകത്തു ബൈത്തിഹി വ ഉമ്മ ഔലാദിഹി വ മൗളഉ സിർഹി
അല്ലാഹുവേ ഉസ്മാൻ ബിനഫാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, അവൾ നിന്റെ വീട്ടിന്റെ കൂട്ടുകാരിയാ. ജീവിതത്തിൽ ഏതൊരു പ്രയാസങ്ങളെ കടന്നു വന്നോ, ഏതൊരു നൊമ്പരങ്ങൾ കടന്നു വന്നോ, കട്ടതകൾ കടന്നു വരുന്നോ, കണ്ണുനീര് വന്നോ, നിന്റെ വീട്ടിന്റെ ഉള്ളിലുള്ള നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിന്റെ കൂട്ടുകാരിയായി കരുതുക. ആ പ്രിയപ്പെട്ടവളോട് കാര്യങ്ങളൊക്കെ വന്ന് ചെന്നിട്ട് സൂചിപ്പിക്കുക. അതുകൊണ്ടല്ലേ ഹിറാ ഗുഹന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഓടിയത്, ലോകത്തിന്റെ രാജകുമാരൻ ഓടിയത് വിടയാട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ബീവി ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ സമക്ഷത്തിലാണല്ലോ. ചരിത്രം വിശദീകരിക്കാനുള്ള സമയം നമുക്ക് ഇവിടെ ഇല്ല, അതുകൊണ്ട് പഠിക്കുക. രണ്ടാമതായി പറഞ്ഞു പോയത് അവൾ നിങ്ങളുടെ മക്കളുടെ ഉമ്മയാണ്. അതെത്രയോ ശരിയാണെന്റെ ചെറുപ്പക്കാരാ, അതെത്രയോ സന്തോഷമാണ് എന്റെ ബാപ്പമാരെ. പ്രിയപ്പെട്ട പുന്നാര മക്കള് നമ്മുടെ ഭാര്യമാര് നമ്മുടെ ഉമ്മമാര് ഗർഭാശയത്തിന്റെ കത്തത്തിൽ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അന്ന് മുതൽ അവർക്ക് സന്തോഷം ലഭിക്കുന്നില്ലല്ലോ, അവർക്ക് ആനന്ദം ലഭിക്കുന്നില്ലല്ലോ, അവർക്ക് അവിടെ നിന്ന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണല്ലോ. കിടക്കുമ്പോൾ ഇരിക്കാനും ഇരിക്കുമ്പോ കിടക്കാനും നടക്കുവാനും അവരുടെ മനസ്സിന് വല്ലാത്ത നൊമ്പരങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ്. ആ ഒരു വേദനയോടുകൂടി കഴിഞ്ഞുകൂടുന്നവരാ പ്രിയപ്പെട്ട മക്കള്. ഗർഭം ചുമന്നുകൊണ്ട് കടന്നുപോയി പത്ത് മാസക്കാലം, അത് കഴിഞ്ഞിട്ടോ അവരുടെ പ്രയാസങ്ങൾ മാറിയോ? പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പിന്നാര മക്കൾക്ക് അവിടെ നിന്ന് മരണത്തോടെ മല്ലെടുക്കുന്ന വേദന അനുഭവിച്ചുകൊണ്ട് പ്രിയപ്പെട്ട നമുക്കൊരു പുന്നാര മകനിക്ക് അവിടെ നിന്ന് ജന്മം തരുമ്പോ, ആ സമയത്തും ആ പുണ്യമകനെ കണ്ടുകൊണ്ട് സന്തോഷിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ സഹിച്ചുപോയ വേദനയെ പറ്റി ആരാണ് ഓർക്കുന്നത്? അതും കഴിഞ്ഞിട്ടില്ല, മക്കളെ പഠിപ്പിച്ചു, അവർക്ക് ഭക്ഷണമുണ്ടാക്കി, ഭർത്താവിന് ഭക്ഷണമുണ്ടാക്കി, ഇതെല്ലാം കൊണ്ടു നടക്കുന്നത് ആരാണ്? പ്രിയപ്പെട്ട ഭാര്യയാണ്. അവൾ നിങ്ങളുടെ മക്കളുടെ ഉമ്മയായതുകൊണ്ട് ആ പ്രിയപ്പെട്ട പെണ്ണിനെ ബഹുമാനിക്കണമെന്നല്ലാതെ റസൂലിന്റെ വാക്കെടുത്ത് വെച്ചിട്ട് സയ്യിദുനാ ഉമ്മയല്ലേ മക്കൾക്ക് വേണ്ടുന്നത്, ഉമ്മയല്ലേ മക്കൾക്ക് വേണ്ടുന്നത്. പാപ്പമാരായ നിങ്ങളോട് വന്നിട്ട് മക്കൾ പരാതി പറയാറുണ്ടോ? മക്കൾ ആ പരാതി ബോധിപ്പിക്കാറുണ്ടോ? കണ്ണുള്ളപ്പോ കണ്ണിന്റെ വിലയറിയൂലല്ലോ. പ്രിയപ്പെട്ടവർ, ഉമ്മയാണ് മക്കൾക്ക് സന്തോഷം കൊടുക്കുന്നത്. എന്തേ കാരണമെന്നറിയോ? ആലുവയിലേക്കൊന്ന് പ്രഭാഷണത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. അല്ലാഹുവേ, അന്നവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒരു മദ്രസയുടെ പണിക്ക് വേണ്ടിയാണ്. ആ ഒരു മദ്രസ കാണിക്കാൻ അവിടുത്തെ ഉസ്താദുമാര് കൊണ്ടുപോവുകയാ. അവിടെ ചെല്ലുമ്പോഴാണ് സാധുവായൊരു പുന്നമകളെ കാട്ടിത്തരുമ്പോ പറഞ്ഞു, ഉസ്താദേ ഈ പുന്നമകൾക്ക് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞെന്ന് ദ്വാരക്കുവോ? ഞാൻ ചോദിച്ചെന്തേ പറ്റിപ്പോയത്? അവക്കൊരുപാട് മനസ്സിന്റെ ഉള്ളിൽ വേദനയുണ്ട്. ഞാൻ ചോദിച്ചു, മോളെ നിനക്ക് നൊമ്പരമുണ്ടോ, നിനക്ക് വിഷമമുണ്ടോ? അവിടെ നിന്ന് പറഞ്ഞു, ഉസ്താദേ മനസ്സിന്റെ ഉള്ളില് വേദനയാണ്. കരയാത്ത ഒരു ദിവസങ്ങളില്ല, കരയാത്ത ഒരു ദിവസങ്ങളില്ല. ചോദിച്ചെന്തേ കരയുന്നത്? എനിക്കെന്റെ ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു പോയി, എന്റെ ഉമ്മ എനിക്കിവിടെ ഇല്ല. നാല് മാസം പ്രായമുള്ളൊരു പുന്നാര മകനുണ്ട്, നാല് മാസം പ്രായമുള്ളൊരു അഞ്ജനുണ്ട് എനിക്ക്, അവനെ നോക്കാൻ ഉമ്മയില്ല. ഉമ്മ ഉള്ളപ്പോൾ ഞാൻ നിന്റെ സങ്കടങ്ങൾ അറിഞ്ഞിട്ടില്ല. ഓരോ ദിവസവും പാതിരാത്രിയില് ഞാൻ കൂർക്കം വലിച്ചുകൊണ്ട് കിടന്നിറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പ കിടന്നുകൊണ്ടിറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ടവർ കിടന്നിറങ്ങുമ്പോ ആ പൊന്നമകനെ വാരിയെടുത്തുകൊണ്ട് അമ്മിഞ്ഞ പാൽ കൊടുത്തിട്ട് ആ പൊന്നമകനെ നോക്കുന്നത് എന്റെ ഉമ്മയാണ്. ആ ഉമ്മാന്റെ വായിൽ നിന്ന് മണ്ണായി കാണുവോ? ആ ഉമ്മയുടെ കണ്ണിൽ നിന്ന് മണ്ണായി കാണുവോ? പ്രിയപ്പെട്ട പുന്നാര ഉമ്മ പച്ച മണ്ണിന്റെ ഉള്ളിലാണ്. ആ ഉമ്മയില്ലാത്ത ദുഃഖം ഞാൻ ഇന്നറിയുകയാണ് എന്നവിടെ നിന്ന് പറഞ്ഞു പോയെങ്കിലോ ആ പൊന്നമകളുടെ അതരങ്ങളിലൂടെ അടർന്നു വന്നു പോയത് ഉമ്മാന്റെ ത്യാഗങ്ങളല്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് അവൾ നിങ്ങളുടെ മക്കളുടെ ഉമ്മയാണ്. അതുകൊണ്ട് ആ ഭാര്യയെ ബഹുമാനിക്കണമെന്ന് സയ്യിദുനാ നിങ്ങളെന്താ ഒന്നും മിണ്ടാത്ത നിർത്താറായോ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ തന്നെ ഒരു മണിക്കൂറൊക്കെ എത്ര പെട്ടെന്നാ പോയത്? വളരെ ചുരുങ്ങിയ സമയം കൂടെ ഉള്ളൂ. അത് നിങ്ങൾ ഇരിക്കൂലേ?
ഇൻഷാല്ലാ ഇരിക്കുമോ, ഇരിക്കാന്നുള്ളവർക്ക് ഒന്ന് കൈവയ്ക്കാൻ നോക്കട്ടെ. ഇൻഷാല്ലാ അൽഹംദുലില്ലാ. ചിലരാരും പൊക്കണില്ല സ്ഥലത്ത്, കുറച്ചുകൂടെ ഇരിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ആരും പോയാലും ഞാനൊന്നും പറയില്ല കേട്ടോ, ഞാൻ അവിടെ ഇരിക്കണമെന്ന് ഞാൻ പറയില്ല. അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഉറക്ക നമീബർ അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ള മുഅ്മിനുകളെ, അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ മക്കളുടെ ഉമ്മയാണ് എന്നുള്ള ഒരു കണ്ടീഷൻ കൂടി വെച്ചിട്ടാണ് അവരെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞത്. ഇതിന് എത്ര വയസ്സായാലും ശരി, ഇനിയിപ്പോ കുടുംബജീവിതം 40 വയസ്സായി 60 വയസ്സായി, ഇനി ഇതിന്റെ ഒരു ആവശ്യമില്ല. ചില ആളുകൾ ഇപ്പൊ അടുത്ത് ഞാൻ ഒരാളെ കണ്ടപ്പോ, ഒരു ഉപ്പാനെ കണ്ടപ്പോ ചോദിച്ചു, എവിടെ വല്യമ്മുണ്ടോ? അപ്പൊ എന്താ വല്യമ്മ എന്ന് വെച്ചപ്പോ അവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ചോദിച്ചത്. അപ്പൊ പറഞ്ഞു അത് മൂത്ത മോന്റെ വീട്ടിലാണ്. അപ്പൊ നിങ്ങളോ? ഞാൻ എന്റെ ഇളയ മോന്റെ വീട്ടിലാണ്. എത്ര മാസമായി പോയിട്ടൊരു 3-4 മാസമായിട്ടുള്ളൂ. ഇനിയിപ്പോ ഏകദേശം അടുത്ത് വരാറായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനല്ലേ, ഇത് പറയുമ്പോ ഒരു വെറുപ്പിനോട് വെക്കരുത്. അവൻ എന്തിനാ അങ്ങനൊക്കെ പറഞ്ഞെന്ന് ചിന്തിക്കരുത്. അവർക്കൊരു താങ്ങ്. ഇനി എത്ര വയസ്സായാലും ഒരു പരസഹായത്തിന് രണ്ടുപേരുണ്ടാകണം അല്ലേ? ഒരു ഗ്ലാസ് വെള്ളം കൊടുക്ക. ഇനി എത്ര മക്കളുണ്ടെന്ന് പറഞ്ഞാലും, എത്ര കൂടപ്പിറപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും, സ്വന്തം ഭാര്യ, സ്വന്തം ഭർത്താവ്, ഈ രണ്ട് സ്നേഹം മക്കൾ വളർന്നു വന്നാൽ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കായിരിക്കണം ഏറ്റവും വലിയ സ്നേഹം. കാരണം ഇവര് ഈ ആധുനിക കാലഘട്ടത്തിന്റെ മക്കളൊക്കെ നിങ്ങൾ നോക്കുമെന്ന്, ഇന്ന് അങ്ങനെ നോക്കിയാൽ തന്നെ വിരലിൽ എണ്ണാവുന്ന ചില ആളുകൾ മാത്രമേ ഉള്ളൂ. വിരലിൽ എണ്ണാവുന്ന ചില മക്കൾ ഇപ്പൊ തന്നെ കണ്ടല്ലോ, ഇന്നലെ തന്നെ നമ്മൾ കണ്ടല്ലോ, സ്വന്തം ഉമ്മാൻ അടിച്ചു വന്ന മകന്റെ കഥ. യാ അല്ലാഹ്, അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഉമ്മ ഉറങ്ങിക്കിടന്ന ഉമ്മാന്റെ തലക്കടിച്ചു കൊന്നു. എന്തിനു വേണ്ടിയിട്ടാ? വേറൊന്നുമല്ല, ഉമ്മാന്റെ മൊബൈല് മകന് കിട്ടണം. അതിന് മകൻ കുറെ നാളുണ്ടപ്പോ ചോദിച്ചു, അതിന് ഉമ്മാൻ അങ്ങോട്ട് കൊടുത്തില്ല. അതിന് ഉറങ്ങിക്കിടന്ന് ഉമ്മാന്റെ തലയിൽ അടിച്ചു വന്നു. സുബ്ഹാൻ അല്ലാഹ്. ഒന്ന് ചിന്തിച്ചു നോക്കെ, മരണത്തോട് മല്ലടിക്കുന്ന വേദന അനുഭവിച്ചു കൊണ്ട് പ്രസവിച്ചു വളർത്തി ആ ഉമ്മാൻ അങ്ങനെ ചെയ്തുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഒന്ന് ചിന്തിച്ചൂടെ നമുക്ക്. അതുകൊണ്ട് നമ്മളായിരിക്കണം സ്നേഹത്തോടുകൂടി കടന്നു പോകേണ്ടുന്നത്. ഒരു സന്തോഷ വാക്ക് പറയും. ഇനിയിപ്പോ എത്ര മക്കളിനെ ഒന്നും നോക്കിയില്ലെങ്കിലും നമ്മൾ പരസ്പരം 60 വയസ്സായാലും 70 വയസ്സായാലും നമ്മൾ പരസ്പരം ഒരു വാക്കു പറയുമ്പോൾ അതിന്റെ സമാധാനം ണല്ലോ മറക്കല്ലേ. അതുകൊണ്ടാണ് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മറന്നിട്ടില്ലല്ലോ. ലോകത്തിന്റെ രാജകുമാരിയായ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സൊന്ന് പൊട്ടിയല്ലോ. റസൂലുള്ളാഹിന്റെ കണ്ണുകളിലൂടെ കണ്ണുനീര് ധാരധാരയായിട്ട് കടന്നു വന്നല്ലോ. വിഷമത്തോടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഹബീബിന്റെ വീടിന്റെ ചാരാരോ കടന്നു വന്നുകൊണ്ട് സലാം പറയുകയാണ്. അല്ലാഹുവേ, ആരാണ് വീടിന്റെ ചാര വന്നുകൊണ്ട് സലാം പറയുന്നത്? എന്റെ ഖദീജാന്റെ ശബ്ദം പോലെ ഉണ്ടല്ലോ. ശരീരങ്ങൾ ചുക്കുചുളിഞ്ഞ് വയസ്സായിട്ട് മരിച്ചുപോയ വഫാത്തായ ഖദീജ, ആ ഖദീജാന്റെ ഓർമ്മയിലാണ് റസൂലുള്ളാഹി തങ്ങൾ ഇരിക്കുന്നത്. യാ അല്ലാഹ്, എന്റെ ഖദീജ ബീവിയുടെ ശബ്ദം മാതിരി ഉണ്ടല്ലോ. അങ്ങനെ ചെന്ന് നോക്കുമ്പോഴാണ് ആരെയാണ് കാണുന്നത്? മുസ്തഫ നബി തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാരാ? ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട സഹോദരി ഖാലയാണ്. ഖാല കടന്നു വന്നുകൊണ്ട് പറയുന്നു, ലോകത്തിന്റെ മണിമാരരെ, അവിടത്തെയുടെ പ്രിയപ്പെട്ട ഖദീജയുണ്ടല്ലോ. ആ പ്രിയപ്പെട്ട ഖദീജ ബീവിയുടെ സഹോദരിയാണെന്ന് പറയുമ്പോ, അല്ലാഹുവേ എന്റെ ഖദീജന്റെ സഹോദരിയാണോ എന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ ഉള്ളിലേക്കൊന്ന് കയറ്റിയിരുത്തുകയാണ്. അവിടെ എത്തിയിട്ട് അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഖദീജ ബീവിന്റെ കഥകള്. രണ്ടുപേരും മണിക്കൂറുകളോളം ഖദീജ ബീവിയുടെ കഥകൾ പറയുകയാണ്. വയസ്സത്തി പെണ്ണ് മരിച്ചുപോയെന്ന് പറഞ്ഞിട്ടില്ല. ഇനി എന്തിരിഞ്ഞ് അവളെ പറ്റി ഓർക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ വെച്ചുകൊണ്ട് ഖദീജ ബീവിയുടെ മഹത്വത്തെ പറ്റിയിട്ട് റസൂലുള്ളാഹി തങ്ങളാ പറഞ്ഞു പോകുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് ആരാ നിൽക്കുന്നതെന്നറിയോ? കാണാൻ സൗന്ദര്യമുള്ള ചുറു ചുറുക്കുള്ള തൊലിവിളപ്പുള്ള ഉമ്മുൽ മുഅ്മിനീന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെന്ന് പറഞ്ഞ റസൂലുള്ളാഹ് അബദറില്ലാഹു ഖൈറം മിൻഹാ യാ റസൂലുള്ളാഹ്. ശരീരങ്ങളൊക്കെ ചൊക്കിച്ചുളഞ്ഞ് മരിച്ചുപോയ വഫാത്തായി പോയ ഒരു പെണ്ണിനെ പറ്റി ഇത്രത്തോളം പറയാൻ എന്തിരിക്കുകയാണ്? ഇനിയും അതിനെ പറ്റിയിട്ട് പറയണോ നബിയേ?
ഒരുപാട് സൗന്ദര്യമുള്ള തൊലിവിളപ്പുൾ ആരോഗ്യമുള്ള ചെറു ചെറുക്കുള്ളൊരു പെണ്ണായി എന്നെ അല്ലാഹു തന്നിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ എന്റെ ഖദീജാനെ പറ്റിയിട്ട് അങ്ങനെ പറഞ്ഞു പോകല്ലേ, ആയിഷ പറഞ്ഞു പോകല്ലേ, അവളെന്റെ സ്വർഗത്തിന്റെ രാജ്ഞിയാ. അല്ലാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ വേണ്ടിയിട്ട് മുഴുവനും വാരിയെറിഞ്ഞു പോയിട്ടുള്ള പെണ്ണാട് എന്റെ ഖദീജാനെ പോലൊരു പെണ്ണനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടന്ന് കരഞ്ഞുകൊണ്ട് റസൂലുള്ള പറഞ്ഞു പോയല്ലോ. അവിടന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിചാരിച്ചിട്ടുള്ള വയസ്സത്തി പെണ്ണാണെന്ന്. അവിടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടില്ല, വേറെ ഒരു വയോവൃദ്ധയായ ഒരു പെണ്ണ് കടന്നു വരികയാണ് റസൂലുള്ളാന്റെ മുമ്പിൽ. വന്നിട്ട് പറഞ്ഞു, നബിയേ എന്നെ മനസ്സിലായോ റസൂലല്ലാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആരാ നിങ്ങള്? അവിടത്തെയുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീവി ഉണ്ടല്ലോ. ആ ഖദീജ ബീവി റളിയല്ലാഹു തആല ജീവിച്ചിരിക്കുന്ന സമയം ഞാൻ അവിടത്തെയുടെ വീട്ടിലേക്കൊന്ന് കടന്നു വന്നു പോയാൽ അവിടന്ന് എന്തെങ്കിലും അവിടന്ന് ഖദീജ ബീവിയോട് പറയുമ്പോ ആ ഖദീജ ബീവി എനിക്ക് തന്നിട്ടുണ്ടല്ലോ, ആ ഖദീജ ബീവിന്റെ സമ്പത്തിന്റെ അല്പം എനിക്ക് തരുമായിരുന്നല്ലോ, എത്ര സന്തോഷമാണെന്ന് പറയുമ്പോ റസൂലുള്ളാന്റെ കണ്ണുകൾ നിറയുകയാണ്, ഹബീബിന്റെ കണ്ണുകളിലൂടെ കണ്ണുനീര് വീഴുകയാ. ആ ഒരു സമയത്തും അവിടന്ന് കരഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ വന്നിട്ട് പറയുന്ന, റസൂലല്ലാ ഇതൊന്ന് അവസാനിപ്പിച്ചൂടെ നബിയേ, ഇതൊന്ന് നിർത്തിക്കൂടെ നബിയേ. വയോവൃദ്ധയായ ശരീരങ്ങൾ ചൊക്കു ചുളഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞ ഒരു പെണ്ണിനെ പറ്റി ഇനിയും ഇങ്ങനെ പറയുന്നത് എന്തിനാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബദല്ലാഹു ഖൈറം മിൻഹാ, ഇല്ല ആയിഷ ഇല്ല എന്റെ ഖദീജാനെ പോലെ സൗന്ദര്യമുള്ള സമ്പത്തുള്ള അല്ലാഹുവേ ഒരു പെണ്ണിനെയും അല്ലാഹു എനിക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് ഇനി ഒരൊറ്റ വാക്ക് പോലും എന്റെ ഖദീജാനെ പറ്റി പറഞ്ഞു പോകല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ രാജകുമാരൻ കടന്നു വന്നെങ്കിലോ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, 60 വയസ്സ് കഴിഞ്ഞെന്ന് പറഞ്ഞ് കുടുംബജീവിതം നഷ്ടമായോ ഇല്ല? 70 വയസ്സ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് കുടുംബജീവിതം നഷ്ടമായോ ഇല്ല? ഖദീജ ബീവി ലോകത്തോട് വിട പറഞ്ഞിട്ട് മോർത്തു പോയല്ലോ. വയസ്സായി കഴിയുന്ന പ്രിയപ്പെട്ട ഭാര്യക്കൊന്ന് കൈകൊടുത്താൽ ഇത് അഹദബ കഫീഹ ഫസാഖത ബിദുനൂബിഹിമ ബിഖലരി അസ്വാബിഹിമ. വയസ്സായി കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ, വയസ്സായി കിടക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവ്, എഴുന്നേക്കാൻ അവർക്ക് നൊമ്പരമാണ്, എഴുന്നേക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അവരുടെ ചാരത്തേക്കൊന്ന് കടന്നു പോയിട്ട് അവർക്കൊന്ന് കൈകൊടുത്തു പോയാൽ ആ ഒരു വിരലുകളുടെ ഇടകളിലൂടെ അൽഹംദുലില്ല ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ അല്ലാഹു ചോർത്തിക്കളയുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹുവിന്റെ വയസ്സായി പോയിട്ട് അവിടന്ന് കിടക്കുന്ന സമയമാണല്ലോ അല്ലാഹുവിന്റെ റസൂല് കടന്നു ചെന്നിട്ട് കൈകൊടുത്തത്, ഖദീജ എന്റെ കൈകളിൽ പിടിച്ച് എഴുന്നേക്കു ഖദീജ. റസൂലുള്ളാക്ക് നാണം വന്നിട്ടില്ല, റസൂലുള്ളാക്ക് ലജ്ജ തോന്നിയിട്ടില്ല, റസൂലുള്ളാക്ക് അവിടന്ന് മടി തോന്നിയിട്ടില്ല. ഇന്ന് നമുക്ക് മക്കൾ കാണുന്നല്ലോ നാണക്കേടാണ്, ബാപ്പമാരെന്തിനാ നാണിക്കുന്നത്? ലോകത്തിന്റെ രാജകുമാരൻ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളതാണെങ്കിലോ അത് ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളതാണ്, പാപങ്ങൾ പൊഴിഞ്ഞു പോകാൻ കാരണമാ. ഇന്ന റജുല ഇത നലറം റാത്തിഹി വ നലറത്തിലൈഹി നലറല്ലാഹു അലൈഹിമാ നലറതറഹിമാ. എത്ര വയസ്സായ ഭർത്താവാകട്ടെ, ചുറുചുറുക്കുള്ള ഭർത്താവാകട്ടെ, വയസ്സായ ഭാര്യയാകട്ടെ, ചുറുചുറുക്കുള്ള ഭാര്യയാകട്ടെ, അല്ലാഹുവേ സ്നേഹത്തിന്റെ ഒരു നോട്ടം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ നലറല്ലാഹു അലൈഹിമാ നലറത റഹ്മാ. അല്ലാഹു ആ ഭാര്യയുടെ ഭർത്താവിന്റെ മുഖത്തേക്ക് പിളച്ചവർ റഹ്മത്തിന്റെ നോട്ടം നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോ
അല്ലാഹുവേ, ക്യാൻസർ അവിടെ ഇല്ല, ക്യാൻസർ അവിടെ ഇല്ല, നമ്പരങ്ങൾ അവിടെ ഇല്ല, ബുദ്ധിമുട്ടുകൾ അവിടെ ഇല്ല, കഷ്ടപ്പാടുകൾ അവിടെ ഇല്ല, പ്രയാസങ്ങൾ അവിടെ ഇല്ല, വേദനകൾ അവിടെ ഇല്ല, യാതൊരു കത്തറയും കണ്ണുനീരും അവിടെ ഇല്ല. അതുകൊണ്ട് സ്നേഹത്തോടെ കടന്നു പോയാൽ അൽഹംദുലില്ലാഹ്, കുടുംബജീവിതത്തിന്റെ സമാധാനം കിട്ടുമെന്നാൽ സഹിക്കുന്നവരായാൽ, ക്ഷമിക്കുന്നവരായാൽ, അത് പൊറുക്കുന്നവരായാൽ അൽഹംദുലില്ലാഹ്. ജീവിതത്തിനല്ലാഹു നിങ്ങൾ ചെയ്തു പോയ ഓരോ ഇബാദത്തിനും അല്ലാഹു ഇരട്ടി ഇരട്ടി പ്രതിഫലം തന്നാൽ എത്ര സന്തോഷമാണ്. അല്ലാഹു നമ്മൾ അങ്ങനെ ഉള്ളവരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഉറക്കുന്നു പറയാം, അല്ലാഹു നമ്മൾ അങ്ങനെ ഉള്ളവരിൽ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ള മുഅ്മിനുകളെ, സഹോദരങ്ങളെ, അതുകൊണ്ട് ചുരുങ്ങിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ബാക്കി ഇൻഷാല്ലാ ഉമ്മമാരിലേക്ക് പോവാം. അതുകൊണ്ട് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ, സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്താൽ അൽഹംദുലില്ലാ, നമ്മൾ പോലും അറിയാത്ത വഴികളിലൂടെ അല്ലാഹു നമ്മുടെ പാപങ്ങൾ ചോർത്തിക്കളയുമെന്ന് ലോകത്തിന്റെ മണിമുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മൾ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഉള്ളവർ ഉറക്കെ ആമീൻ പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ്. ഇനിയിപ്പോ ഇവിടെ ഇത്ര ആളെ ഉള്ളതെന്ന് തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് ഇതൊന്നും ഇല്ല കേട്ടോ. എത്ര ആളെ ഉള്ളെങ്കിൽ അൽഹംദുലില്ലാഹ് ഞാൻ പറയും, എനിക്ക് ആള് കൂടിയാലും വാ എന്ന് പറയും. ഇനി പത്ത് പേരാണ് ഇനി എന്റെ അടുക്കൽ വന്നിരിക്കണമെങ്കിൽ ഞാൻ പറയും അൽഹംദുലില്ലാഹ്. കാരണം ഒരാൾ വരുന്നത് അള്ളാന്റെ ദീനേക്കാനാണ് അല്ലേ. ഇനിയിപ്പോ ഇവിടെ കസേര ഉള്ളതെന്ന് പറഞ്ഞ് ഇനിയിപ്പോ സംഘാടകരെ വിളിച്ചിട്ട് എന്ത് പണിയായത് ഇവിടെ ഫുള്ള് കസേരല്ലുള്ളൂ, അതാണ്. അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല. അൽഹംദുലില്ലാഹ്, വന്നവരോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. അവരെല്ലാ സദസ്സും ഞാൻ ഇൻഷാല്ലാ ഉൾപ്പെടുത്തുകയും ചെയ്യും. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ ഇവിടെ ബക്കറ്റ് ഉണ്ടോ? ബക്കറ്റിൽ ഉണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാഹ് നമ്മുടെ സംഘ ഇന്ന് ആദ്യത്തെ ഒരു പരിപാടി ഇല്ലേ, ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ചെറിയൊരു ബക്കറ്റ് കൊടുത്തുവിടും. ഇൻഷാല്ലാഹ് നല്ലൊരു നല്ല മനസ്സോടെ എല്ലാവരും ഇൻഷാല്ലാഹ് അതിനകത്ത് നിങ്ങളാൽ കഴിയുന്ന ഒരു സദഖ നിക്ഷേപിക്കണം. അവിടെ ഇരുന്നിട്ട് എല്ലാവരും ഒന്ന് ഉറക്കെ ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹമോത്തത് കൂട്ടിടും, ഇബിലീസ് കൂസിനെ കാട്ടിടും, നേരം ലൈനവനാട്ടുവാൻ കതിരീങ്ങളാൽ തുണ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ നമ്മൾ നീ സ്വീകരിക്കണ റഹ്മാനെ. അൽഹംദുലില്ലാഹ്, ഈ സദസ് നമ്മൾ പിരിയുമ്പോൾ നമ്മൾ പത്ത് വരി മജ്ലിസുന്നൂർ നമ്മളിവിടെ നിന്ന് ചൊല്ലിയിട്ട് ഇൻഷാല്ലാഹ് നമ്മുടെ സദസ് അവസാനിക്കുള്ളൂ. ഒരുപാട് ആളുകൾ വിഷമത്തിൽ കഴിയുന്നവരുണ്ട്. ഞാൻ എൻ്റെ എല്ലാ വാദത്തിലും അൽഹംദുലില്ലാഹ് പത്ത് വരി മജ്ലിസുന്നൂർ ചൊല്ലിയിട്ടപ്പോൾ എല്ലാ സദസ്സിലും ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ ദുആ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇൻഷാല്ലാഹ് ഈ സദസ്സിൽ നമുക്ക് മജ്ലിസുന്നൂർ ഒരു പത്ത് വരി നമുക്ക് ഇൻഷാല്ലാഹ് ചൊല്ലി നമുക്ക് ദുആ രക്കണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഉപ്പമാരെ, ഞാൻ ഈ പറഞ്ഞതുപോലെ കുറച്ച് സഹിക്കുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്ത് അള്ളാഹു അതിനുള്ള കൂലി തരും. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നിങ്ങൾ ഇറങ്ങിപ്പോന്ന അവർ വഴിയുണ്ടല്ലോ, നേരം വെളുത്ത് മക്കൾക്ക് വേണ്ടി. അപ്പൊ ഉസ്താദെ, ഇവളിതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ ഞാൻ ഇവക്ക് ഇങ്ങനെ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നൊരു പക്ഷേ ഉണ്ടാവും. ഒരു ചുവട്ടടിക്ക്, ഒരു ചുവട്ടടിക്ക് നിങ്ങൾ ഇറങ്ങുന്ന ഒരു ചുവട്ടടിക്ക് മദീനത്തിന്റെ രാജകുമാരന്റെ മുമ്പിൽ പരാതിയുമായി കടന്നു വന്ന ബഹുമാനപ്പെട്ട മുലൈർ റളിയല്ലാഹുവിനോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത, മോനെ നിന്റെ ഒരു ചുവട്ടടിക്ക് അല്ലാഹു തആല നീ പോലും അറിയാത്തത്രയും വണ്ണമുള്ള കൂലി അല്ലാഹു നിനക്ക് തരുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി. എത്ര ഭാഗ്യമുണ്ട് നമുക്ക്, എത്ര സന്തോഷം. അതുകൊണ്ട് സഹിക്കാനും ക്ഷമിക്കാനും ഒരുങ്ങ. ഇനി എൻ്റെ ഉമ്മമാരുടെ ഭാഗത്തേക്ക് വരികയാണ്. അള്ളാഹു നമ്മളെ ആണുങ്ങളുടെ ഭാഗത്ത് അള്ളാഹു നല്ല ഖൈറായ വഴികൾ അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. ഉമ്മമാരെ, മദീനത്തിന്റെ രാജകുമാരന്റെ ഏറ്റവും അടുത്ത തോടനാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ആ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളോടല്ല പറയാ, നിങ്ങളുടെ ഭാര്യമാരോടാണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ നാല് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, നാല് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ആ നാല് കാര്യങ്ങൾ
നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് അൽഹംദുലില്ലാ സന്തോഷകരമായി അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം സഹിക്കുകയും ക്ഷമിക്കുകയും എത്ര വിരോധം വന്നാലും അള്ളാഹുവിനെ ഓർത്തിട്ട് തന്നെ മാപ്പ് കൊടുക്കുകയും ചെയ്താൽ അവർക്ക് അള്ളാഹുവിന്റെ സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നാല് കാര്യം ഒരു പെണ്ണിലുണ്ടോ ആ പെണ്ണിന് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് സന്തോഷകരമായിട്ട് കടന്നു പോകാം. ഒന്ന് പെട്ടെന്ന് പറഞ്ഞു, ഒന്ന് തന്റെ ഭർത്താവിന്റെ ഒല്ലായ്മയിലും ഇല്ലായ്മയിലും കൂടെ ചേരുന്ന ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ തന്റെ ഭർത്താവിന്റെ വരവ് 1000 രൂപ, ഉദാഹരണം 1000 രൂപ, ആ ഒരു 1000 രൂപയില് നമ്മുടെ ചെലവ് എത്ര ആവണം, അതിന്റെ ഉള്ളിലായിരിക്കണം നമ്മുടെ വരവും ചെലവൊക്കെ വരേണ്ടത്. അതിനപ്പുറത്തോട്ട് നമ്മുടെ വരവുണ്ടാകരുത്, അല്ലെങ്കിൽ നമ്മുടെ ചെലവുണ്ടാകരുത്. തന്റെ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഒരു ദിവസം കൂലിപ്പണിക്കാരനിക്ക് ഒരു 750 രൂപയാണ് കിട്ടുന്നത്, എന്നാലോ നമ്മൾ നമ്മുടെ ഭർത്താവിനോട് പറയാൻ വലിയൊരു സംഖ്യയുടെ ഒരു കാര്യം അതുണ്ടാകാൻ പാടില്ല. ആ പെണ്ണിന് അള്ളാഹു സ്വർഗം പോലും കാണാൻ പറ്റില്ല. തന്റെ ഭർത്താവിന്റെ ഒല്ലായ്മയിലും ഇല്ലായ്മയിലും അത് അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പെണ്ണാരാണോ അവർക്ക് സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വർത്തമാനമുണ്ടെന്ന് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇല്ലേ, എന്റെ ഉമ്മമാര് നന്നായിട്ട് കേൾക്കുക. അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഉമ്മുൽ മുഅ്മിനീൻ ബിബി ആയിഷ. അക്കൊന്ന് പറയൂ, ഉമ്മമാരെ ബിബി ആയിഷ റളിയല്ലാഹു അൻഹാ, താഹ റസൂലിന്റെ പ്രാണ പ്രേയസി താമര പൂത്തോരായിഷ, കൺമണികൾ കൊക്കയും മാതൃകയായ കൺമണി ബീവി റളിയല്ലാഹു ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ ഒരു വേള വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് മദീനത്തിന്റെ മണവാളനായ ഭർത്താവ് ഇവിടെ നിന്ന് കടന്നു വരുന്നത്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എന്റെ ഉമ്മമാർ പഠിക്കുക, ലോകത്തിന്റെ രാജകുമാരനായ റസൂലുള്ളാഹി മുഴങ്ങട്ടെ സ്വലാത്തിന്റെ മന്ത്രം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ കാണുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്, ഇവിടെ ഇരിക്കുന്ന എന്റെ ചെറുപ്പക്കാര, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നിങ്ങളെ നിങ്ങളുടെ ഭാര്യമാര് കാണുമ്പോൾ കരയാറുണ്ടോ? അവര് കരയാറില്ലല്ലോ. എന്നാൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കടന്നു വരുന്നു വന്നറിഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കണ്ണു നിറയുകയാണ്, വല്ലാതെ വേദനയോടുകൂടി ഇരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നിരിക്കുകയാണ്. അവിടെ കടന്നിരിക്കുമ്പോ മുസ്തഫ നബി തങ്ങളുടെ സമക്ഷത്തിലേക്കൊന്ന് കടന്നു വന്നിരിക്കുകയാണ്. എന്നിട്ട് എന്തേ ചെയ്തെന്നറിയോ? ഫമസഹ ബിയദിഹി അലാ ബതുനിഹി മിമ്മാറബിഹി മിനൽ ജൂഅ, അല്ലാഹുവിന്റെ റസൂലിന്റെ വയറ്റത്തെ കൈവച്ചുകൊണ്ട് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലാ തടവിക്കൊടുക്കുകയാണ്. എന്തിനാണ് തടവുന്നതെന്നറിയോ? ഇന്നിവിടെ ചാപ്പനങ്ങാടിയിൽ പ്രഭാഷണത്തിന് കടന്നു വന്നു പോയ ഭാര്യമാരായ എന്റെ ഉമ്മ അൽഹംദുലില്ലാ പടുക്കുമങ്ങളെ ആയിഷ ബീവി ചെന്നിരുന്നുകൊണ്ട് വയറ്റത്ത് കൈവച്ചുകൊണ്ട് തടവിപ്പോയിട്ട് പറയാ, ലോകത്തിന്റെ മണിമാരനായ റസൂലല്ലാ എത്രയോ ദിവസങ്ങളായിട്ട് ആയിഷ ബീവി പട്ടിണിയാണ് നബിയെ, ആയിഷ ബീവി പട്ടിണിയാണ് നബിയെ, ആയിഷ ബീവി വല്ലാതെ കരഞ്ഞു പോവുകയാണ്. ഇവിടെ വിശപ്പിന് സഹിക്കാൻ, ഇവിടെ നിന്ന് വിശപ്പിന് കഴിക്കാനൊന്നുമില്ലല്ലോ, ഒരൽപ്പം വെള്ളമില്ലല്ലോ, കാരക്കയില്ലല്ലോ. പക്ഷേ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, എന്റെ ഭർത്താവ് പാവപ്പെട്ടവരാണെന്നറിയാ, എന്റെ ഭർത്താവ് നൊമ്പരത്തിൽ കഴിയുന്നവരാണെന്നറിയാ, എന്റെ ഭർത്താവ് പട്ടിണിയിൽ കഴിയുന്നവരാണെന്നറിയാ. അതുകൊണ്ട് റസൂലല്ലാ ഈ ആയിഷാന്റെ പരിവട്ടവും വിശപ്പുമൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല നബിയേ.
പേരാണ് പെങ്ങളെ യഥാർത്ഥ ഭാര്യ. ആയിഷ ബീവിയാണ് അവിടുന്ന് പറഞ്ഞു പോയത്, അല്ലാഹുവിന്റെ റസൂലിന് വേണോ കോടിക്കണക്കാന് സമ്പത്തിന്റെ ആസ്തി ഉണ്ടാക്കാ, പക്ഷേ റസൂലുള്ള അവിടുന്ന് നിശ്ചയിച്ചിട്ടില്ലല്ലോ. റസൂലുള്ള തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ ക്ഷമിക്കുക, മുസ്തഫ നബി തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു പോയില്ലേ ഉമ്മമാരെ, ഇന്നിവിടെ ഇരിക്കുന്ന ഉമ്മ നിങ്ങളെ കൊണ്ട് പറ്റുമോ, എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നാ പ്രിയപ്പെട്ട ഭർത്താവിനോട് നൂറ് നൂറ് പരാതികൾ പറയുന്നവരാണ്. വിദേശത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് പരാതികൾ പറയുമ്പോ, അല്ലാഹുവേ ഇവിടെ മക്കളെ കാണാതെ കടന്നുപോയ ഭർത്താവാണല്ലോ, പ്രിയപ്പെട്ടവളോട് കാര്യങ്ങൾ പറയാൻ പറ്റാതെ രണ്ടു കൊല്ലവും മൂന്ന് കൊല്ലവും നാല് കൊല്ലവും കടന്നുപോയവരാണല്ലോ. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട ബാബാക്കാനോട് ചോദിച്ചാൽ ഒരുപാട് ചെറുപ്പക്കാരുടെ കഥകൾ അറിയാം. എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുപ്പമാരെ കരയുന്നവരുണ്ട്, കുടുംബത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. എന്നാൽ നമ്മളൊരു സമാധാനം കൊടുക്കുവോ പെങ്ങളെ, എല്ലാവരും അതുപോലെയാണെന്ന് പറയുന്നില്ല. അല്ലാഹുവേ പ്രിയപ്പെട്ട ഭർത്താവിന്ന് വിദേശത്ത് മണലാരണ്യത്തിൽ വേദനയോടുകൂടി കടന്നു പോവുകയാ, അല്ലെങ്കിൽ നേരം വിളത്തി ഇറങ്ങിപ്പോയതാണ്, പാറ ചുമക്കുന്നവരാണ് അല്ലാ, കൂലിപ്പണി ചെയ്യുന്നവരാണ് അല്ലാ, മഴയൊന്നില്ല ചൂടൊന്നില്ല, എനിക്ക് വേണ്ടി എന്റെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ കടന്നു പോകുമ്പോ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നല്ലതുപോലെ കൊടുക്കണമല്ലോ. എന്തോ കുറഞ്ഞു പോയതിന്റെ പേരില് അവരോട് പരാതി പറയുന്ന ഒരു പെണ്ണായി ചാപ്പരം കാടിയുടെ ഒരുമ്മയും മാറാൻ പാടില്ല. ഇന്നത്തെ ഈ ഒരു പ്രഭാഷണത്തിന്റെ സദസ്സിൽ വെച്ചിട്ട് എന്റെ പെണ്ണുകളെ മനസ്സുകൊണ്ട് ഉറപ്പിക്കുക, യാ അല്ലാ ഇന്നലെ വരെ ഒരുപാട് പരാതികൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നലെ വരെ ഒരുപാട് പരിവട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നലെ വരെ ഒരുപാട് കണ്ണുനീരിന്റെ കഥകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നതാ ചാപ്പനങ്കാടിയിൽ SKSSFന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടികൾ പരിപാടി സംഘടിപ്പിച്ചപ്പോ ആ ഒരു സദസ്സിലേക്ക് ഞാൻ അന്ന് കടന്നു വന്നതാണ്. അല്ലാഹുവേ എത്രയോ ദിവസങ്ങൾ പട്ടിണി കടന്നിട്ട് പോലും റസൂലുള്ളയോട് പരാതി പറഞ്ഞിട്ടില്ല. ഇന്നത്തെ രാത്രിയിൽ ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഉറപ്പിക്കുകയാണ്, ഇനി ഒരു പരാതി പറയാനും ഞാനില്ല അല്ലോ, ഒരു വിഷമം പറയാനും ഞാനില്ല അല്ലോ, ഒരു നൊമ്പരം പറയാനും ഞാനില്ല. അങ്ങനെ ഒരു ഉമ്മ ഇവിടെ വെച്ചുകൊണ്ട് മനസ്സുകൊണ്ട് ഉറപ്പിച്ചാൽ നിങ്ങളെ സ്വർഗത്തിന്റെ വഴി നിങ്ങൾക്ക് എളുപ്പമായെന്ന് പഠിപ്പിച്ചു പോയത് ലോകത്തിന്റെ മണിമാരരെ മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞോളി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലം. എത്ര ആളുകളെ പരാതി പറയാ, ഇരിക്കുന്ന എന്റെ ഉപ്പമാർക്കറിയാം പടച്ചോനെ വീട്ടിലേക്ക് ഒന്ന് കയറിപ്പോൻ പറ്റൂല, നൂറ് പരാതിയാ, നൂറ് നമ്പരമാണ്, അൽബിന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, വല്ലാത്തൊരു കഷ്ടതയാണ്, വല്ലാത്തൊരു കണ്ണുനീര എന്ന് പറയുന്നവരുണ്ടാകും. ഇൻഷാ പെട്ടെന്ന് നിർത്തിട്ട് ആരൊന്നും വിചാരിക്കണ്ട, ഇൻഷാ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ നിങ്ങൾ കുറേ നേരം നിങ്ങൾ വന്നിട്ട് എനിക്കറിയാം രണ്ട് മണിക്കൂറിനുള്ളിൽ ഇൻഷാല്ല പരിപാടി കറക്റ്റ് അങ്ങോട്ട് വിഷയം പറഞ്ഞ് പൂർത്തിയാക്കുകയും ചെയ്യും, അങ്ങനെ നിങ്ങൾ പേടിക്കുന്നുണ്ട്, വിഷയം പറയാതെ പോകില്ല. അതുകൊണ്ട് ഒന്ന്, എൻ്റെ ഉമ്മമാർ മനസ്സുകൊണ്ട് കരുത്, തൻ്റെ ഭർത്താവിൻ്റെ ഒല്ലായ്മയിലും ഇല്ലായ്മയിലും സന്തോഷത്തോടുകൂടി കഴിയുന്നൊരു പെണ്ണാകും. രണ്ട്, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട തോടൻ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത രണ്ടാമത്തെ കാര്യം, തൻ്റെ ഭർത്താവിൻ്റെ പിന്നെ ആഗ്രഹങ്ങൾ അറിയുന്നൊരു പെണ്ണായിട്ട് മാറുക. ഞാൻ അതിനെ അറുത്തു മുറിച്ച് കീറൊന്നും ഞാൻ ഇതിനെ ചെയ്യുന്നില്ല. ഏതൊരാഗ്രഹം പറഞ്ഞോ, നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിലും പരിശ്രമിക്കുക. ബഹുമാനപ്പെട്ട സയ്യിദത്തുൻ നിസാ ബിബി ഫാത്തിമ ഉറക്കുന്ന പറയ, സയ്യിദത്തുൻ നിസാ ബിബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, ആ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹിന്റെ ഹബീബിന്റെ വീട്ടിൽ ഇങ്ങനെ കഴിയാൻ അലി ബിൻ അബീ താലിബ് തങ്ങളുണ്ട്. രണ്ടുപേരും സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടുമ്പോ ആ ഒരു സമയത്ത് ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയോട് അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് മാറി നമുക്കൊന്ന് താമസിക്കാം, നമുക്ക് ഇവിടുന്ന് മാറി നമുക്ക് വേറൊരു വീട്ടിലേക്ക് നമുക്കൊന്ന് ഇപ്പൊ താമസമാക്കാം, ഇവിടെ പറ്റൂല. ഹബീബും പാവപ്പെട്ടവരാണ്, അവരും നൊമ്പരത്തിൽ കഴിയുന്നവരാണ്, അവരും വിശപ്പ് കൊണ്ട് കഴിയുന്നവരാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നിനക്ക് പിന്നെ നമുക്ക് എൻ്റെ വീട്ടിലേക്ക് മാറാം. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഉപ്പ അലി ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്, അത് നിന്റെ ഭർത്താവാണ്,
അതുകൊണ്ട് നീ അത് അംഗീകരിക്കണം. രണ്ടുപേരും അവിടെ നിന്ന് മാറി താമസം മാറി ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളുടെ വീട്ടിലേക്ക്. ഉറക്കുന്നു പറയുന്നത് മതിയായോ? നിർത്താറായോ? നിർത്താറായെങ്കിലും ഇൻഷാ അല്ലാഹ് എന്നാ മതി കേട്ടോ. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് താമസം മാറി. അവിടെയും പട്ടിണി, വല്ലാത്ത നൊമ്പരവും പട്ടിണിയും പരിവട്ടവും കണ്ണുനീരും കഷ്ടപ്പാടൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും വിളിച്ചു അലിയാരി തങ്ങൾ, ഫാത്തിമ നിങ്ങൾ വന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ. ചോദിച്ചു എന്താന്ന് ചോദിച്ചു. നമുക്ക് ഇവിടെ നമുക്കൊന്ന് മാറി താമസിക്കാം, ഇവിടെയും ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് ഇവിടെയും വല്ലാത്ത പ്രശ്നങ്ങളാണ്, നമുക്കൊന്ന് മാറി താമസിച്ചൂടെ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല ഇവിടെ നിന്ന് മാറി താമസിക്കണമെന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ വല്ലണ്ടോ? എന്താള്ളത് നിങ്ങളുടെ കയ്യിൽ? ഒന്നുമില്ല. പട്ടിണിയല്ലേ നമ്മള് അന്നന്ന് ഇറങ്ങിപ്പോയാൽ കിട്ടുന്നത് കൊണ്ട് കഴിഞ്ഞു കൊടുന്നവരാ നമ്മള്. പിന്നെ എങ്ങനെ അലിയെ നമുക്ക് വേറൊരു വീട്ടിലേക്ക് വന്നപ്പോ താമസം മാറാം? അതിന് ഞാൻ ഒരു വഴി പറഞ്ഞു തരാം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ പിന്നെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പിന്നെ പ്രിയപ്പെട്ട മരുമകൻ വിളിച്ചിട്ട് പറഞ്ഞു, അലിയാർ തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ ഹാരിസത്ത് ബിൻ നുഅ്മാനിക്ക് രണ്ട് വീടുണ്ട്, അത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ അതിൽപ്പെട്ട ഒരു വീട് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്ത് ചെന്നിട്ട് ഹബീബിനോടൊന്ന് പറയാ, എന്നാ ഇൻഷാ നമുക്ക് അത് കിട്ടും. കേട്ടപാടെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഓടുകയാണ്, എവിടെയാ ലോകത്തിന്റെ മണിമാരന്റെ സമക്ഷത്തിലേക്കാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലുണ്ട്. ഓടി ചെല്ലുകയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിമാനെ കണ്ടപാടെ നിൽക്കുകയാണ്. രണ്ടുപേരും വല്ലാത്ത സ്നേഹമാണല്ലോ. സ്നേഹത്തോടുകൂടി കടന്നു വന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അല്ലാന്റെ റസൂല് കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം കൊടുക്കുകയാണ്. ചോദിച്ചു, ഫാത്തിമ ഭർത്താവിന്റെ വീട്ടിൽ എങ്ങനെ ഉണ്ട് പൊന്നുമോളെ? ഫാത്തിമ ഭർത്താവിന്റെ വീട്ടിൽ എങ്ങനെയുണ്ട്? അവിടെ നിന്ന് പറഞ്ഞു, അൽഹംദുലില്ലാ. അല്ലാന്റെ ഹബീബിന് മനസ്സിലായി ഒരുപാട് ദിവസം ഫാത്തിമ ബീവി അവിടെ നിന്ന് വിശപ്പ് സഹിച്ചു പട്ടിണി കിടന്നിട്ടുണ്ടെന്ന് ഹബീബിനെ കണ്ടപ്പോഴേ മനസ്സിലായി. എന്നിട്ടും ചോദിച്ചു, മോളെ ഭർത്താവിന്റെ വീട്ടിൽ എങ്ങനെയുണ്ട്? നമ്മളാണെങ്കിൽ എന്താ പറയാ, എന്റെ ഉമ്മ അവിടെ പോയ അന്ന് മുതൽ പട്ടിണിയാണ്. പിന്നെ ഭർത്താവിന്റെ ഉമ്മായി ശരിയല്ല, ബാപ്പായി ശരിയല്ല, രണ്ടുപേരും ആകെ വല്ലാത്ത കുലുമാലാണ്. അവിടെ നിൽക്കാൻ കഴിയില്ല, അവിടെ നിൽക്ക് നിൽക്കാൻ പറയില്ല. എന്നാൽ അവിടെ നിന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉപ്പാ ഭർത്താവിന്റെ വീട്ടിൽ സന്തോഷമാണല്ലോ, അവിടെ ആനന്ദമാണല്ലോ, അവിടെ ആഹ്ലാദമാണല്ലോ, വിശപ്പിന്നാഹാരമുണ്ട് ഉപ്പാ. എന്നാൽ എത്രയോ ദിവസങ്ങളെ കരഞ്ഞു പോയ ഫാത്തിമയാണ് ചോദിച്ചു, മോളെ ഫാത്തിമ എന്തിനാണ് ഈ ഒരു സമയത്ത് ഇവിടെ കടന്നു വന്നത്? അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങളോട് ഫാത്തിമ ബീവി പറഞ്ഞു കൊടുക്കുന്നു, ഉപ്പാ എന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അലിക്കൊരാഗ്രഹമുണ്ട്, ആ ഒരാഗ്രഹത്തിന് വേണ്ടി കടന്നു വന്നതാണ്. എന്താഗ്രഹമാണ് മോളെ? ഫാത്തിമ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നു, അവിടത്തെ പ്രിയപ്പെട്ട സ്വഹാബിയായ ഹാരിഫത്ത് ബിൻ നുഅ്മാനുണ്ടല്ലോ, അവർക്ക് രണ്ട് വീടുണ്ടല്ലോ, അതിൽപ്പെട്ട ഒരു വീട് നമുക്ക് തരാന് പറയുവോ? എന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അലിയാറിന് വേണ്ടി കൊടുക്കാൻ പറയുവോ? അവിടെ നിന്ന് ചോദിച്ചാൽ കിട്ടുമല്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ എനിക്ക് കഴിയൂല, ഫാത്തിമ എനിക്ക് ലജ്ജയാണ്, ഫാത്തിമ ഒരു മനുഷ്യനോടും ഞാനൊന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടെ നമ്പരത്തോടെ അവിടെ നിന്ന് കരയുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവിന്റെ ആഗ്രഹം സാധിക്കാൻ പറ്റാതെ വേദനയോടുകൂടി ഇറങ്ങി ഓടുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആലാനു കാത്തു നിൽക്കുകയാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ വരുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാനു കടന്നു വന്നു, ഫാത്തിമയോട് ചോദിച്ചു, മോളെ ഫാത്തിമ എന്റെ പ്രിയപ്പെട്ട അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറഞ്ഞു പോയത്, അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കും, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട വാക്ക് ഞാൻ പറയട്ടെ അലിയേ? പറയൂ ഫാത്തിമ. അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറഞ്ഞു, റസൂലുള്ളാഹിക്ക് നാണമാണെന്ന്, അതുകൊണ്ട് കഴിയില്ല. ഫാത്തിമ ബീവിന്റെ കണ്ണുകൾ നിറയുകയാണ്, കരയണ്ട ഫാത്തിമ കരയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ രാജകുമാരന്റെ പ്രിയപ്പെട്ട കുടുംബത്തിന്റെ സമാധാനം കണ്ടോ? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കുകയാണ്, കരയണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബും പ്രിയപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയു അവിടെ നിന്ന് സംസാരിക്കുന്ന ഒരു സ്വഹാബി കേൾക്കുകയാണ്. ഈ സ്വഹാബി കടന്നു പോവുകയാണ് ഇവിടെ, അല്ലാഹുവേ
ഹാരിഫത്ത് ബിൻ ഉമാനിന്റെ വീട്ടിലേക്കാണ് കടന്നു പോയത്. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഹാരിഫ, ഫാത്തിമ ബീവിക്കതുപോലെ ഒരാഗ്രഹമുണ്ട്, അവിടുത്തെ ഭർത്താവിന്റെ ആഗ്രഹമാണ്, അത് സാധിച്ചു കൊടുക്കാൻ പറയാമെന്ന പറസൂറല്ലാക്ക് ചോദിക്കാൻ മടിയ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടെന്ന് പറഞ്ഞു, കുഴപ്പമില്ല, ഹലറത്തു റസൂലില്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലെ അവിടന്ന് ഹാരിഫത്ത് ബിൻ ഉമാന ഓടി വരികയാണ്. എന്നുകൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, അവിടന്ന് ഒരു വീട് വേണമെങ്കിൽ ചോദിച്ചുകൂടെ, അവിടന്ന് മടികാണിക്കണ്ട റസൂലല്ലാ, അവിടന്ന് മടികാണിക്കണ്ട റസൂലല്ലാ, അവിടന്ന് നമ്പരപ്പെടുത്തേണ്ട റസൂലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ആ സുഹാബ റസൂലല്ലയോട് പറഞ്ഞിട്ട് പറ ഒരു വീട് ഞാൻ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഹാരിഫത്ത് അവിടന്ന് ഹാരിഫത്തിന് സമ്മതിച്ചു. അവിടന്ന് ഫാത്തിമയോട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയേയും അതുപോലെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെയും പുതിയ വീട്ടിലേക്ക് റസൂലല്ലാഹ് തങ്ങൾ താമസം മാറ്റുകയാണ്. അല്ലാഹുവേ, വീട്ടിന്റെ ഉള്ളിൽ ഒന്നുമില്ലല്ലോ, ഒരു കട്ടിൽ മേടിച്ചു കൊടുത്തു, ഒരു ബെഡ്ഷീറ്റ് മേടിച്ചു കൊടുത്തു, ഒരു പാത്രം മേടിച്ചു കൊടുത്തു, ഒരു ആസാങ്കല്ല് മേടിച്ചു കൊടുത്തു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അലിയിനെയും താമസം മാറ്റുകയാണ്. അന്ന് മുതൽ സന്തോഷത്തിന്റെ ജീവിതം നയിക്കുക. പെങ്ങന്മാർ മനസ്സിലാക്കുക, ചാപ്പനങ്കാടിയിലെ ഉമ്മ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവിനോടൊപ്പം കഴിഞ്ഞുകൂടുകയാണ്. ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തന്റെ ഭർത്താവിനെ വേദനിപ്പിച്ചിട്ടില്ല. അവിടെന്ന് പറഞ്ഞുകൂടുകയാണ്, നിങ്ങളൊന്ന് കേൾക്കാൻ വേണ്ടി പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കാൻ പറയുകയാണ്. ഒരേ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആ വീട്ടിന്റെ ഉള്ളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അറിയോ? ഒരേ സമയത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അറിയോ? ഒരേ സമയത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അറിയോ? ഒരു കൈകൊണ്ട് മാവ് കുഴക്കുകയാണ്, ഒരു കൈകൊണ്ട് റൊട്ടി ചുടുകയാണ്. രണ്ട് മക്കൾ ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ, രണ്ടുപേരും കൊച്ചുമക്കളാണ്. ആ പ്രിയപ്പെട്ട കൊച്ചുമക്കൾ അതാ രണ്ട് തൊട്ടിലിടുകയാണ്, അതിന്റെ കയറ് പിടിച്ചിട്ട് ഫാത്തിമാന്റെ കാലുകളിൽ കെട്ടുകയാ. ഒരേ സമയത്ത് മക്കൾ കരഞ്ഞാൽ താരോല പാട്ട് പാടി ഉറക്കുന്നുണ്ട്, അവിടെന്നതാ ഭർത്താവിനെ സഹായിക്കുന്നുണ്ട്. പെങ്ങളെ, നമ്മളല്ലേ നൂറ് നൂറ് ജോലിയാണെന്ന് പറയുന്നത്. പ്രിയപ്പെട്ട നിങ്ങളുടെ ഉപ്പ വരുമ്പോ, ഉമ്മ വരുമ്പോ, ഭർത്താവിന്റെ വീട്ടിൽ നൂറ് നൂറ് ജോലിയാണ്. ജോലി ചെയ്തിട്ട് മനുഷ്യന്റെ കൈയൊടിഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പരാതി പറയുമ്പോ, നിങ്ങളൊക്ക ഒരുപാട് ജോലി ചെയ്തല്ലോ, മാതള പോലെ കൈകളായിരുന്ന ഫാത്തിമ ബീവിന്റെ കൈകളെ പൊട്ടിയല്ലോ. അവിടെന്ന് പറഞ്ഞില്ല, ഫാത്തിമ, എന്റെ ഭർത്താവിന് വേണ്ടി കഷ്ടപ്പെടുമ്പോ നിന്റെ കൈക്കൊരു വേദന വരുമ്പോ എന്റെ സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴിയാണ് ഫാത്തിമ എന്ന് മദീനത്തിന്റെ രാജകുമാരിൽ പറഞ്ഞു പോയെങ്കില്, അന്ന് മുതൽ തന്റെ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞിട്ട് സന്തോഷത്തോടുകൂടി ജീവിച്ചു പോയ ലോകത്തിന്റെ തരുണീമണിയേ ബീവി ഫാത്തിമ. ബാക്കിയുള്ള രണ്ട് കാര്യം ഒരു 10-15 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞു അവസാനിപ്പിക്കും. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഉറക്കൊന്ന് പറയാം, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് അവിടുന്ന് ഒന്ന് തന്റെ ഭർത്താവിന്റെ വരവും ചെലവും കണക്കും അനുസരിച്ച് ഒരു പെണ്ണ് മുന്നോട്ട് പോവുക, എന്നാൽ ആ പെണ്ണ് വിജയിച്ചു സ്വർഗത്തിന്റെ സന്തോഷത്തിലൂടെ കടന്നു പോകാം. രണ്ട്, തന്റെ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ ചോദിച്ചറിയുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതിന് ഏതൊക്കെ അർത്ഥത്തിലാണോ ഒന്ന് ഞാനിവിടെ പറയേണ്ടത്, അതൊക്കെ നിങ്ങൾക്കറിയാം. എല്ലാ കാര്യങ്ങളും ചോദിച്ചു പഠിക്കുക. അത് അങ്ങനെയുള്ള ഒരു പെണ്ണാണോ ആ പെണ്ണിന് സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴിയുണ്ടെന്ന് ലോകത്തിന്റെ മണിമുത്ത് മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പറഞ്ഞ വാക്കാണ് അള്ളാന്റെ ഹബീബിന്റെ അത് അദരങ്ങളിലൂടെ അടന്നു വീണത്. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാണ്, മൂന്നാമത്തത് ഒരു പെണ്ണിന് സന്തോഷത്തോടുകൂടി സ്വർഗത്തിലേക്ക് സന്തോഷത്തോടുകൂടി കടന്നു പോണോ, തന്റെ ഭർത്താവിന്റെ കണ്ണുകളിൽ കൂടെ നിങ്ങൾ കാരണം കണ്ണുനീര് വരാൻ പാടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു
കാരണവശാൽ തന്റെ ഭർത്താവിന്റെ കണ്ണ് നിറഞ്ഞാൽ ആ വിഷമത്തിനെ മാറ്റുന്ന പെണ്ണായിട്ട് മാറുക. എന്നാൽ ആ കണ്ണുനീര് തുടക്കുന്നതിന് പകരം ആ പെണ്ണ് അള്ളാന്റെ നരകത്തിന്റെ ചുടു പാനീയത്തെ അവിടെ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു വന്ന ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ പറയല്ലതൊന്നും, ചരിത്രങ്ങൾ പറയുമ്പോ ആ കുഴപ്പമൊന്നുമില്ല, ചരിത്രമൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോകാനല്ല എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ. കഥകൾ അവരുടെ ജീവിതം പറയുന്ന ജീവിതമൊക്കെ സൃഷ്ടിക്കപ്പെടാനാണ്, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനാണ്. അതുകൊണ്ട് അവിടുന്ന് സന്തോഷത്തോടു കൂടി കടന്നു വന്നല്ലോ. ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ തന്നെയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു വേള കരഞ്ഞിട്ട് വരാൻ. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു ഉറക്കെ പറയും, സയ്യിദുന അലി ബിൻ അബീ ത്വാലിബ് ബഹുമാനപ്പെട്ട സയ്യിദത്തു നിസാ ബീവി ഫാത്തിമ സുരലോക സൂപർഗതി സുഗന്ധ പ്രാണിയാമേ സുന്ദരി മാണി ബീവി ഫാത്തിമ റളിയല്ലാഹു അഗമീൽ മീകൈന്തുള്ളേ സുറുമകൽ കനിയാളേ സുരബില സുരറാണി ഫാത്തിമ റളിയല്ലാഹു ഫാത്തിമ ബിവി റളിയല്ലാഹു തആല നബിയുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു കൊണ്ടുവരുന്നത്. വന്നിട്ട് പറയുന്ന ഫാത്തിമ മനസ്സ് വേദനിക്കുകയാണ്. അവിടെ നിന്നതാ മാതളം പോലെ വെളുത്തു തുടങ്ങുന്ന കരങ്ങൾ കണ്ട് ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹു കറുത്തുപോയ പ്രിയപ്പെട്ട ഭർത്താവാകും അറിയാതെ നിങ്ങളുടെ കണ്ണുനീരൊന്ന് തുടച്ചു കൊടുക്കുകയാണ്. സൗണ്ട് ഉറക്കില്ല. തന്റെ ഭർത്താവിന്റെ കണ്ണുനീരെന്ന് തുടച്ചു കൊടുക്കുകയാണ്. ആ കണ്ണുനീരെന്ന് തുടച്ചു കൊടുത്തിട്ട് പറയുന്നവിടുന്ന് കരയല്ലേ, തന്റെ ഭർത്താവിന്റെ ചന്തം നോക്കിയിട്ടില്ല പെങ്ങളെ, അപ്പുറത്തുള്ള ആളിനെ പോലെ ഭംഗിയില്ലാത്ത ഭർത്താവാണല്ലോ, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ നമ്മൾ പടുത്തു വായിച്ചു തന്റെ ഭർത്താവിന്റെ സൗന്ദര്യം കുറഞ്ഞതിന്റെ പേരിൽ ഇത് എന്താ ചെയ്തേ, അമ്മി കരുണ അടിച്ചു വന്നു തന്റെ ഭർത്താവിനെ. നമ്മളൊക്കെ വായിച്ചല്ലേ, ഭർത്താവിന് അല്പം സൗന്ദര്യം കുറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ അമ്മി കരുണ അടിച്ചു വന്നു. സഹോദരിയുടെ കഥ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഉറക്കൊന്ന് പറയ്, അള്ളാഹു നമ്മൊക്കെ രക്ഷപ്പെടുത്തട്ടെ. പേടിയുണ്ട്, ഉറക്കാനും പറയുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാണ്. അതുകൊണ്ട് അവിടെ നിന്ന് കടന്നു വരികയാണ് ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ. അവിടെ നിന്ന് പറഞ്ഞ അലിയേ പ്രശ്നമെന്താണ് പറഞ്ഞു കൊടുക്കുന്നു. അള്ളാഹുവേ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വിരുന്നിന് പോയപ്പോ നമുക്ക് വേണ്ടി ചെറ്റക്കോറിയിലേക്ക് ഒന്ന് കടന്നു വരാത്തത്. അവിടെ നിന്ന് കണ്ണുനീര് തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നു ഫാത്തിമ, അല്ല അലിയേ കടന്നു പോവുക, കടന്നു പോയിട്ട് നാളെ തന്നെ വിളിക്കുക. റസൂലുള്ളാഹിയും സ്വഹാബത്തിനെയും അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്നിട്ട് അലിയാര് പറഞ്ഞു, അല്ല ഹബീബല്ലാ നാളെ എന്റെ വീട്ടിലേക്ക് നിങ്ങൾ വരുന്നെന്ന് വരുമോ? അവിടെ നിന്ന് വരാമെന്നുള്ള വാക്ക് കൊടുക്കുമ്പോ ഓടി വരികയാണ് ഫാത്തിമാന്റെ മുമ്പില്. വന്നിട്ട് പറഞ്ഞു, ഫാത്തിമ ഈ വീട്ടിന്റെ ഉള്ളിൽ ഭക്ഷിക്കാനൊന്നുമില്ലല്ലോ, ഒരു ഗോതമ്പിന്റെ തരിയില്ലല്ലോ, പിന്നെ എന്ത് ചെയ്യും ഫാത്തിമ? റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് കളിയാക്കുന്നവരാകുമോ? സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് കളിയാക്കുന്നവരാകുമോ? അവരെ വിഷമപ്പെടുത്തുന്നവരാകുമോ? ആ സമയത്ത് പറഞ്ഞു, ഇല്ല അലിയേ പേടിക്കണ്ട, പിറ്റേ ദിവസമായപ്പോ ലോകത്തിന്റെ രാജകുമാരൻ കടന്നു വരികയാണ്, സ്വഹാബത്ത് കടന്നു വരികയാണ്. യാ അല്ലാ വീടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയുടെ ചാരത്തെ കലിയാ നിങ്ങൾ ഓടിപ്പോവുകയാ. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ റസൂലുള്ളാഹി തങ്ങളും സ്വഹാബത്തും കടന്നു വന്ന ഫാത്തിമ അവരെ കളിയാക്കുന്നവരാകുമോ? അവരെ നൊമ്പരപ്പെടുത്തുന്നവരാകുമോ?
അവരെ ദുഃഖിപ്പിക്കുന്നവരാകുവോ, അവരെ പ്രയാസപ്പെടുത്തുന്നവരാകുവോ. അതുകൊണ്ട് വല്ലാത്ത നമ്പരമാണ് ഫാത്തിമ. പേടിക്കണ്ടാലിയേ, പേടിക്കണ്ട. നിങ്ങളതാ അടുപ്പത്ത് വെള്ളം നിറച്ചു കൊണ്ടിരിക്കുന്ന പാത്രമുണ്ടല്ലോ, നിങ്ങൾ കടന്നു പോവുക. ആ പാത്രത്തിന്റെ മൂടി രസ്മിയും പറഞ്ഞിട്ട് അവിടെ നിൽക്കുക. നിങ്ങളെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുസല്ല വിരിച്ചുകൊണ്ട് നിസ്കരിക്കുകയാണ്, നിസ്കരിച്ചുകൊണ്ട് ദുആരക്കുകയാണ്. യാ അല്ലാ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കണ്ണു നിറഞ്ഞു പോയതാണ്. ഇനി ആ കണ്ണുകളിലൂടെ ഒരു തുള്ളി കണ്ണുനീര് വരുത്തല്ല. എന്റെ ഭർത്താവിന് വേദന കൊടുക്കല്ല, എന്റെ ഭർത്താവിന് വിഷമം കൊടുക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്പരത്തോടെ ദുഃഖത്തോടെ കരഞ്ഞു പോവുകയാണ്. അല്ലാഹുവേ, വേദനയാണല്ലോ. അതാ അലിയാറങ്ങൾ കടന്നു പോയിട്ട് ആ പാത്രത്തിന്റെ മൂടിയും നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആവശ്യം പോലെ ഭക്ഷണമാണ്. അത് മുഴുവനും കൊണ്ടുവന്നിട്ട് വിളമ്പിയിട്ട് സ്വഹാബത്തിന് കൊടുക്കുകയാണ്, റസൂലുള്ളാഹിക്കൊന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അവിടത്തെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, സ്വർഗീയ റാണിയാണ് നബിയേ, സ്വർഗത്തിന്റെ നേതാവാണ് നബിയേ, ആ പൊന്നുമോളാണ് എന്റെ കണ്ണുനീര് മാറ്റിയത് എന്നവിടന്ന് പറഞ്ഞു പോകുമ്പോ, ഇതുപോലെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് രോഗം വന്ന, തന്റെ ഭർത്താവിന് വിഷമം വന്ന, തന്റെ ഭർത്താവിന് കണ്ണുനീര് വന്നാൽ ചാപ്പലങ്ങാടിയിലുള്ള എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ വിരിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നത് ആരക്കാൻ പറ്റൂ. അല്ലാഹുവേ, പ്രിയപ്പെട്ട ഭർത്താവ് ഗൾഫിലാണല്ലോ, പ്രിയപ്പെട്ട ഭർത്താവ് സൗദിയിലാണല്ലോ, പ്രിയപ്പെട്ട ഭർത്താവ് സോഹാറിലാണല്ലോ, പ്രിയപ്പെട്ട ഭർത്താവ് കുവൈറ്റിലാണല്ലോ, പ്രിയപ്പെട്ട ഭർത്താവ് ബഹ്റൈനിലാണല്ലോ. അല്ലാഹുവേ, ആറ് കൊല്ലമായി ഏഴ് കൊല്ലമായി പെടാ പാടുപെടുന്നല്ല, ജീവിതത്തിന്റെ മുഴുവൻ ഭാഗവും വിദേശത്തേക്ക് വേണ്ടി വലിച്ചെറിഞ്ഞവരാണ്, മക്കൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്. അല്ലാഹുവേ, ഇനി എന്റെ ഭർത്താവിന്റെ കണ്ണു നിറയിപ്പിക്കല്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരും ഈ ചാപ്പനങ്ങാട് ഇന്നത്തെ ദിവസം മുതൽ വന്നു പോയാണ്. എന്റെ പെങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു മാറ്റം തരുന്നത് സ്വർഗത്തിന്റെ വടികളിലൂടെയാണെന്ന് പഠിപ്പിച്ചു പോയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മൂന്ന് കാര്യമായി അവസാനത്തെ ഒരു കാര്യം രണ്ട് മിനിറ്റ് ഉണ്ട്, ഇൻഷാല്ലാ നമ്മളിവിടെ പറയും. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറയും, അതുകൊണ്ട് അവസാനമായി ഒരു കാര്യമുണ്ട്, അത് ഇൻഷാല്ലാ രണ്ട് മിനിറ്റ് ഉണ്ട്, ദുആക്കുമ്പോൾ നിങ്ങളോട് പറയും. അതിനുമുമ്പ് ഞാൻ നിങ്ങളോട് പറയും, ഇത് കേൾക്കുമ്പോൾ ഇത്രയും നേരം അൽഹംദുലില്ലാഹ് ഉള്ളവരെ സന്തോഷത്തോടുകൂടി ഇവിടെ ഇരുന്നു, അല്ലാഹു തആല ഈ ഇരുത്തത്തിന് പകരം അല്ലാഹു തആല സ്വർഗം തരട്ടെ, അറക്കെന്ന് പറയുമ്പോൾ അല്ലാഹു തആല സന്തോഷം തരട്ടെ. അൽഹംദുലില്ലാഹ്, ഇവിടെ നമ്മുടെ ബാവൊക്കെ എനിക്കിവിടെ വെള്ളം ഒഴിച്ചു വെച്ചു, വല്ലാത്തൊരു സ്നേഹം കൊണ്ടാണ്. പക്ഷേ ഞാൻ വാൾ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാറില്ല, അത് പാവ അറിയില്ല. അല്ലാഹു തആല പിന്നെ നമ്മുടെ ബാവൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ഉറക്കൊന്ന് പറയുക അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഒരുപാട് സ്നേഹം തന്ന മനുഷ്യനാണ് അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല അല്ലാഹു തആല ഖൈറും ബറക്കത്തും അസുഖങ്ങളൊക്കെ അല്ലാഹു അസുഖങ്ങളൊക്കെ മാറ്റി ഖൈറും ബറക്കത്തും അല്ലാഹു തആല കൊടുക്കട്ടെ. ബഹുമാനമുള്ള മുഅ്മിനുകളെ, ഇൻഷാല്ലാ ഈ വെള്ളം ഞാൻ ഇൻഷാല്ലാ അത് കഴിഞ്ഞിട്ട് കുടിക്കും. ഇൻഷാല്ലാ എൻ്റെ ബഹുമാനമുള്ള മുഅ്മിനുകളെ, ലോകത്തിൻ്റെ രാജകുമാരൻ നമ്മളെ പഠിപ്പിച്ചതാണ് സന്തോഷം സ്നേഹം. ഉമ്മമാരെ, ഇപ്പം നമ്മൾ മൂന്ന് കാര്യം പറഞ്ഞു, കണ്ണുനീര് മാറ്റുക, ഒള്ളായ്മയിലും ഇല്ലായ്മയിലും സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുക, തൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾ അറിയുക, ഇങ്ങനൊറ്റ കാര്യങ്ങളുള്ളു. അത് പറയുന്ന മുട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ്, നമ്മുടെ ഈ സംഘാടകർ ഇതുപോലെ ഇവിടെ ഒരു പരിപാടി വെച്ചത് അൽഹംദുലില്ലാഹ്, അവരുടെ വല്ലാത്തൊരു ആകാംക്ഷയാണ് സിൽവർ ജൂബിലിയോട് അനുബന്ധിച്ചുകൊണ്ട് ഇവിടെ നടത്തപ്പെടുന്നത്. വല്ലാത്തൊരു സന്തോഷമാണ് ഒരു സാധു. അതും അൽഹംദുലില്ലാഹ് ഞാൻ അറിഞ്ഞത് ഒരു അഹൽ ബൈത്തിൽപ്പെട്ട ഒരാൾക്കെന്നാണ്. അപ്പൊ എത്ര കൂലിയ, ഹബീബിനെ സ്നേഹിച്ച് കൂലി മക്കൾ ലഭിക്കല്ലേ. അവർക്കൊരു വീട്, അവർക്കൊരു വീട് വേണം. അതിന് ഏഴോ ഏഴരയോ ലക്ഷം രൂപ അൽഹംദുലില്ലാഹ് ഈ സദസ്സിൽ നിങ്ങളെല്ലാവരും, അങ്ങനെ ഞാൻ പറയണില്ല, നിങ്ങളെ കൊണ്ട് കഴിയുമ്പോൾ നിങ്ങൾ പറയണമെന്ന്. അള്ളാഹു നമുക്ക് മാറ്റം തരും, ഉറപ്പാണ്. അള്ളാഹു നമുക്ക് സന്തോഷം തരും. ചെറിയൊരു കഥ ഞാൻ ഇൻഷാല്ലാ പെട്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കും. ലോകത്തിന്റെ രാജകുമാരൻ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് പറഞ്ഞു, മുത്തു നബിയെ ഞാൻ കച്ചവടത്തിന് പോവാൻ. ഇത്രയും നേരം നിങ്ങൾ ഇഷ്ടമായി, മുസ്തഫായി നബിയെ ഞാൻ കച്ചവടത്തിന് പോവാൻ, എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ അരക്കണം.
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴങ്ങനെ വന്നിട്ട് ചോദിച്ചാലും ആത്മാർത്ഥമായിട്ട് ദുആരക്കാരുണ്ട്. പക്ഷെ ഇപ്രാവശ്യം മാത്രം അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണുകൾ നിറഞ്ഞു. മുസ്തഫ നബി തങ്ങളുടെ കണ്ണുനീരിങ്ങനെ ഒലിച്ചു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ കടന്നുപോയി. ആ സമയത്താണ് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ചോദിച്ചു പോയി, റസൂലല്ലാ, എല്ലാ സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കടന്നു വന്നുകൊണ്ട് യാത്ര പോകട്ടെ എന്നവിടന്ന് ചോദിച്ചു പോയാൽ സന്തോഷത്തോടെ പറഞ്ഞുവിടുന്ന നബിയേ, ഇന്നെന്തേ അവിടെ കൂടെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നത്? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബ, എന്റെ മുമ്പിലേക്ക് ബഹുമാനപ്പെട്ട മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. അന്നുകൊണ്ട് പറയുകയാണ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കച്ചവടത്തിന് വേണ്ടി കടന്നു പോയിട്ടുണ്ടല്ലോ. ഇത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ അവസാനത്തെ കച്ചവടത്തിന്റെ യാത്രയാണ് ഇനി ഇവിടെ കൊണ്ടുവരുന്നതോ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്താണ്, മരിച്ചു മയ്യിത്താണ് കൊണ്ടുവരിക. അതറിഞ്ഞപ്പോ ഞാൻ കരഞ്ഞു പോയതാണല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി വാരിക്കോരി കൊടുക്കുന്ന സ്വഹാബിയാണല്ലോ ആ ഒരു സ്വഹാബിയുടെ മയ്യത്ത് വേടിക്കാ. ആ ഒരു രംഗം ഓർക്കുമ്പോ മനസ്സ് പൊട്ടുകയാണ്. വേദനയോടുകൂടി റസൂലുള്ളാഹിയും സ്വഹാബത്തും കാത്തിരിക്കുമ്പോ അല്ലാഹുവേ അത്ഭുതമെന്ന് പറയട്ടെ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു നടന്നു വരികയാണ്, മുസ്തഫ നബി തങ്ങൾക്ക് ആചര്യമാവുകയാ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് മുത്തുനബിയോട് സലാം പറയുമ്പോ സലാം അടക്കിയിട്ട് റസൂലുള്ളാഹി ചോദിച്ചു, അല്ല അബ്ദുറഹ്മാൻ, നിങ്ങളുടെ യാത്രയിൽ എന്താണ് സംഭവിച്ചു പോയത്? അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, നബിയേ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല നബിയേ. ആ സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി ഞങ്ങളൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോ ഞങ്ങളുടെ കൂടെ ഉള്ളവർക്ക് വിശക്കുന്നവരായി അവർക്ക് ദാഹിക്കുന്നവരായി എവിടെയും നല്ലൊരു സ്ഥലം കണ്ടിട്ടില്ല, ആഹാരം വെക്കാനുള്ള സാധന സാമഗ്രികളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ വെച്ചു തരാൻ ഒരാളില്ല. ഞങ്ങൾ അങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോ അങ്ങനെ വിദൂരത്തതാ ഒരു ചെറ്റക്കൂര കാണുകയാണ്. ആ ഒരു ചെറ്റക്കൂരയുടെ ചാരത്തേക്ക് ഞങ്ങളൊന്ന് കടന്നുപോയി. അവിടെ ചെന്നുകൊണ്ട് വാതിൽ മുട്ടുമ്പോ വയസ്സായ ഒരു ഉമ്മയാണ് കടന്നു വരുന്നത്. ആ ഉമ്മയോട് ഞാൻ പറഞ്ഞു, ഉമ്മ ഞങ്ങൾ മദീനക്കാരാണ്, മദീനത്തിൽ നിന്ന് കടന്നു വരുന്നവരാണ്, ഹബീബിന്റെ തോടന്മാരാണ്, ഞങ്ങൾക്ക് വിശപ്പുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് ഭക്ഷണം തരുമോ? മക്കളെ ഇവിടെ ഭക്ഷണത്തിന് തരാനൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്ന സമയം ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഉമ്മ ഭക്ഷണം വെക്കാനുള്ള സാധന സാമഗ്രികളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളൊന്ന് പാചകം ചെയ്താൽ മതി എന്നാണ്. ആ ഉമ്മ പെട്ടെന്നതാ ഞങ്ങളെ വിളിക്കുകയാ, മക്കളെ ഭക്ഷണം പാചകമായിരിക്കുകയാ, ഭക്ഷണം റെഡിയായിരിക്കുകയാ, ഞങ്ങൾ അന്തം വിട്ടുപോയി. ഈ വയസ്സത്തി പെണ്ണ് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് അവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയത്? ഞങ്ങൾ ഇത്രയും സ്വഹാബത്തിൽ എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കിയത്? അല്ലാഹുവേ ഞാൻ ആ ഉമ്മയോട് ചോദിച്ചുപോയി, ഇല്ല ഉമ്മ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയത്? നിങ്ങളൊരു വയസ്സെത്തിയായ ഉമ്മയാണല്ലോ. അല്ല മോനെ ഞാനല്ല ഭക്ഷണം ഉണ്ടാക്കിയത്, എന്റെ വീട്ടിന്റെ ഉള്ളിൽ രണ്ട് മക്കളുണ്ട്, പാപ്പ മരിച്ചു പോയിട്ട് വിവാഹത്തിന്റെ പ്രായമെത്തിപ്പോയ രണ്ട് മക്കളുണ്ട്, ആ പുണ്യ മക്കൾക്കൊരുക്കതാ ഒരു പുരുഷന്റെ കരസ്പർശനം പോലും ഏൽക്കാൻ അവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കഴിഞ്ഞുകൂടുകയാ. നിക്കാഹിന്റെ സമയങ്ങൾ കടന്നു പോയതാണ്, അങ്ങനത്തെ മക്കളുണ്ട്, ആ പുണ്യ മക്കളാണ് ഭക്ഷണം പാചകം ചെയ്തത്. ഇത് കേട്ടപാട് റസൂലല്ലാ ഞാനവിടെ എഴുന്നേറ്റ് നബിയേ, ഞാൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്വഹാബത്തിനോട് ചോദിച്ചു പോവുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബ, നിങ്ങളിൽ ആരെങ്കിലും ബാപ്പയില്ലാത്ത ഈ രണ്ട് പെണ്ണുമക്കളെ നിക്കാഹ് ചെയ്യാൻ നിങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ എന്റെ സമ്പത്തിന്റെ ഇന്ന് ഞാൻ കച്ചവടം ചെയ്തല്ലോ, ഈ കച്ചവടത്തിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് പറയുമ്പോ രണ്ട് ചെറുപ്പക്കാർ ചാടി എഴുന്നേറ്റ് നബിയേ, അവർ നിക്കാഹിന് വേണ്ടി ഒരുങ്ങി നബിയേ. ആ സമയത്ത് ഈ രണ്ട് പെൺമക്കൾ ഉളവെടുത്തുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് ദുആരക്കുകയാണ്, അല്ലാഹുവേ ബാപ്പയില്ലാത്ത ഈ മക്കളെ സഹായിച്ചതാരാണ് അല്ലാഹ്,
അവർക്ക് രോഗം കൊടുക്കല്ല അല്ലാ, അവർക്ക് വിഷമം കൊടുക്കല്ല അല്ലാ, അവർക്ക് നൊമ്പരം കൊടുക്കല്ല അല്ലാ, അവർക്ക് കണ്ണുനീർ കൊടുക്കല്ല അല്ലാ, അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണ അല്ലാ. അങ്ങനെ ദുആ ചെയ്തു അല്ലാഹുവിന്റെ റസൂലേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മടങ്ങി വന്നവരാണ്. അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിച്ചു കൊണ്ട് തോളത്ത് തട്ടിയിട്ട് പറയാണ്, ഓ സ്വർഗത്തിന്റെ സന്തോഷമാണ്, സ്വർഗത്തിലേക്കൊന്ന് കടന്നു പോകാന് മനസ്സ് കൊടുത്ത മോനെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലല്ലാഹ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, നീ എത്ര ഭാഗ്യമുള്ള ആളാണ്, മലക്കു ജിബ്രീൽ കടന്നു വന്നുകൊണ്ട് നിന്റെ മയ്യത്ത് വേടിക്കണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ കരഞ്ഞു കരഞ്ഞുകൊണ്ട് കാത്തിരുന്നു പോയവരാണ്. ഈയുള്ള പൊന്നമക്കളുടെ ദുആയാണ്, നീ സഹായിച്ചല്ലോ. ആ ഒരു സഹായത്തിന്റെ പവർ കൊണ്ട് ആ പ്രിയപ്പെട്ട പൊന്നാര മക്കൾ ദുആ ചെയ്തപ്പോ അല്ലാഹു നിങ്ങൾക്ക് രോഗം തന്നിട്ടില്ല, ഞങ്ങൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൂട്ടിത്തന്നുവെന്ന് പറയുമ്പോ അൽഹംദുലില്ലാഹ്. അവിടെ ഇരിക്കുന്ന എന്റെ ഉപ്പമാരോട് ചോദിച്ചു പോവുകയാണ്, പ്രിയപ്പെട്ട ഉമ്മമാരോട് ചോദിച്ചു പോവുകയാ, ഈ ഒരു സദസ്സിലേക്ക് ഒരുപാട് സമ്പത്തുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അൽഹംദുലില്ലാഹ്, ഇവിടെ വെച്ചുകൊണ്ട് ഒരു സാധുവിന് ഒരു വീടിന് വേണ്ടി നമ്മൾ ഇൻഷാഅല്ലാഹ് വന്ന് ഒരുമിച്ചു കൂടിയാൽ നിങ്ങളാൽ കഴിയുന്ന ഓരോ സംഖ്യമെന്ന് പറഞ്ഞാൽ ഒരു 25 എത്രയാണോ നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റുക അഹ്ലു ബൈത്തിൽ പെട്ട ഒരാൾക്കെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അല്ലാഹുവേ, റസൂലല്ലാഹിനെ സ്നേഹിച്ചതിന് തുല്യമായല്ലോ. അല്ലാഹു നിങ്ങൾക്ക് രോഗം തരില്ല, അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം തരില്ല, അല്ലാഹു നിങ്ങൾക്ക് കണ്ണുനീർ തരില്ല. ആ ഒരു വീട്ടിന്റെ ഉള്ളിൽ കയറി കിടന്നാൽ മക്കളൊത്ത് സഹോദരങ്ങളൊത്ത് ഒരുമിച്ചൊന്ന് ദുആ ചെയ്താൽ അല്ലാഹു എത്ര വലിയ രോഗമാണെങ്കിലും അല്ലാഹു മാറ്റുമല്ലോ. അതുകൊണ്ട് ദുആ ചെയ്യുന്നതിന് മുമ്പ് ഈ സദസ്സിൽ ഇരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, ഉമ്മമാരുണ്ട്. ഒരു സ്വർണത്തിന്റെ തരിയെങ്കിലും ഉസ്താദ് ആ ഒരു വീടിന് വേണ്ടി ഞാൻ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇൻഷാഅല്ലാഹ് ഒരു 25,000 ഇനി അതുമല്ല അതിനപ്പുറം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹുവേ, ഈ സദസ്സിൽ വെച്ചിട്ട് ആദ്യം ഒരാള് ഞാനുണ്ട് ആദ്യം കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ അല്ലാഹു രോഗങ്ങൾ മാറ്റണമല്ല, ബുദ്ധിമുട്ടുകൾ മാറ്റണമല്ല, കണ്ണുനീര് മാറ്റണമല്ല, പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ആര് ആദ്യം പറയുന്നു സ്വർഗത്തിലേക്കുള്ള ആദ്യത്തെ വഴികള് തുറന്നു കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകൾ, ഒരുപാട് ആളെ ഞാൻ കണ്ടിട്ടില്ല, എന്നാലും ഇൻഷാഅല്ലാഹ് ഈ സദസ്സിൽ ഒരു 25 ഒരു 10,000 എത്രയാണ് ഞാൻ ഒരു സംഖ്യ പറഞ്ഞില്ല, ഇനി അതിനപ്പുറം നിങ്ങൾക്ക് ഇനി കൊടുക്കാൻ നമ്മുടെ ഉമ്മമാരുടെ ഭാഗത്ത് ആരെങ്കിലും ഒന്ന് പോ പെട്ടെന്ന്. ഇൻഷാഅല്ലാഹ് ഈ സദസ്സിൽ ആദ്യം ഒരാൾ നല്ല മനസ്സോടുകൂടിയിട്ട് ഒരാളെയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ അൽഹംദുലില്ലാഹ് നല്ലൊരു ആഗ്രഹം, നല്ലൊരു ഏറ്റവും നല്ലൊരു സംരംഭം ഒരാൾക്കൊരു ഒരു സാധുവിന് ഒരു വീടിന്റെ പണിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇൻഷാഅല്ലാഹ് ഈ കൂട്ടത്തിൽ ആരാ നല്ലതുപോലെ സമ്പത്ത് ഒരുപാട് ഉണ്ടെന്നൊന്ന് ഞാൻ എന്തെങ്കിലും ആരോടും പറയില്ല. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ നിരുന്നേക്കാവും ഈ കൂട്ടത്തിൽ ഇൻഷാഅല്ലാഹ്. നിങ്ങൾ എന്നെ നോക്കാതെ ഇനി ഇവിടെ ഇനി ഇതൊരു വലിയ സംഖ്യയാണെന്ന് എനിക്കറിയില്ല, ഞാൻ സാധാരണ ചോദിക്കുമായിരുന്നു, ചോദിച്ചെന്നേ ഉള്ളൂ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ, ഉറക്കൊന്ന് പറയും, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാല്ല ആദ്യം ആരാ പറയാമെന്ന് പറയും, ആരെങ്കിലും ഒരാൾ നല്ല നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട്, നന്മ നിറഞ്ഞ മനസ്സോട് കൂടി ഇൻഷാല്ല ഞാനുണ്ട് ഉസ്താദെ ആദ്യം എന്ന് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് നിങ്ങളിൽ ഒരാൾ പറഞ്ഞാൽ ബാക്കി ഇൻഷാല്ല പിന്നെ പറഞ്ഞു, ഒരാളെന്ന് തുടക്കമിട്ട് കൊടുത്താൽ മതി, അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളാൽ കഴിയുന്ന ഒരു സംഖ്യ നമ്മുടെ ഉമ്മമാരുടെ ഭാഗത്താലുണ്ടെന്ന് വിശ്വസിക്കാൻ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അർഹമു റാഹിമായ അല്ലാഹുവേ ഈ സദസ്സിൽ പടച്ച റബ്ബേ ഈ ഒരു സംരംഭത്തിന് വേണ്ടി ഇത്രയും കേട്ടവർ ഈ മനസ്സിൽ കൊണ്ടുവന്നവർ ആരാണ് റബ്ബെ, ആദ്യം നല്ല നിറഞ്ഞ മനസ്സോടുകൂടി ഒരാളെയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ നല്ല നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് ഞാൻ ഒരു സംഖ്യ പറയാതെ പറഞ്ഞു. ഇനിയിപ്പോ ഞാൻ 25 എന്ന് പറഞ്ഞു നിങ്ങൾ അത് തന്നെ പറയണമെന്നൊന്നുമില്ല, എന്താണോ നിങ്ങളെ കൊണ്ട് കഴിയുക ആ ഒരു സംഖ്യ ഈ സദസ്സിൽ നിങ്ങൾ പറയാം. അതുകൊണ്ട് ഇൻഷാഅല്ലാഹ് ആദ്യം ഒരാൾ നിർബന്ധിക്കില്ല, ആരെയും നിങ്ങൾക്കറിയാം നിങ്ങളുടെ മനസ്സുകാരം, നമുക്ക് അല്ലാഹു നല്ല വീട് തന്നു, അല്ലാഹു നമുക്ക് നല്ല സന്തോഷം ഒക്കെ തന്നു. എന്നാൽ ഒരാള് അൽഹംദുലില്ലാഹ് നല്ലൊരു ഏറ്റവും നല്ല ഒരു മനസ്സോട് കൂടിയിട്ടെന്ന് കിടന്നാൽ അവരാ ആ വീട്ടിന്റെ ഉള്ളിൽ കിടന്നിട്ട് ദുആ അരക്കുമ്പോ ആ വീട്ടിൽ എത്ര കാലഘട്ടം കഴിഞ്ഞ ആളുകൾ വരുന്നു, അത്രയും ദുആ നമ്മൾ ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോയാലും ആറടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വരും. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഒന്നുമില്ലെങ്കിൽ ഞാൻ പറയണം,
ഈ കൂട്ടത്തിൽ ഒരു 10,000 രൂപ, ഞാൻ ഇനി ഒരു കണക്ക് പറയാത്തണ്ടാണെങ്കിൽ ഇൻഷാല്ല ഞാനൊരു 10,000 രൂപ വെച്ചിട്ട് ഈ സദസ്സിൽ കൊടുക്കും എന്ന് പറയാൻ ഒരാൾ ഇൻഷാല്ല നല്ല നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ഒരാൾ ആദ്യം ഇൻഷാല്ല എന്ന് പറയുമോ? സംഘാടകർ പെട്ടെന്ന് ആരെങ്കിലും ഒരാൾ ഒന്ന് നോയിക്കോളി ആരാണ് ആദ്യം ഇൻഷാല്ല പറഞ്ഞത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കം ചൊല്ലിക്കൊള്ളില്ല, ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. അർഹമുർ റഹീമായ അല്ലാഹുവേ, കരുണക്കടലായ അല്ലാഹുവേ, കാരുണ്യവാനായ അല്ലാ, ഈ സദസ്സിൽ നന്മ നിറഞ്ഞ മനസ്സോടെ ആര് പറയുന്നു അല്ലാഹുവേ അവർക്ക് രോഗം കൊടുക്കല്ലേ അല്ലാ, പ്രയാസം കൊടുക്കല്ലേ അല്ലാ, നൊമ്പരവും കണ്ണുനീരും കൊടുക്കല്ലേ റഹ്മാനേ. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പേര് പറയാത്തൊരു വ്യക്തി 100,000 രൂപ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. കുലൂ തക്ബീർ, ഉറക്കൊന്ന് പറയും, കുലൂ തക്ബീർ. നമ്മൾ 25 ചോദിച്ചപ്പോൾ 100,000 ആദ്യം പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട സംഘാടകർ, ഇൻഷാല്ലാ നിങ്ങൾ ഓരോരുത്തരായി എന്താണോ നിങ്ങളെ കൊണ്ട് പറ്റുക അത് നിങ്ങൾ പറഞ്ഞു വിളി. ഇരിക്കുന്ന ഉപ്പമാരൊക്കെ നമുക്കുകൊണ്ട് ഒരുപാട് അല്ലാഹു ഒരു പക്ഷേ ഈ ചെയ്യുന്ന പിന്നെ ഹദീലൂടെ ആയിരിക്കും അല്ലാഹു നമ്മുടെ വിഷമങ്ങളൊക്കെ മാറ്റിത്തരും. അല്ലാഹു നമ്മുടെ ആദ്യ ഒരു സഹോദരൻ അൽഹംദുലില്ലാഹ് 100,000 രൂപ കുലൂ തക്ബീർ. ഉറക്കുന്ന് പറയും, കുലൂ തക്ബീർ. എല്ലാരും ഉറക്ക ചൊല്ലിക്കൊളി. ദണ്ണം ബാബാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദിരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. അർഹമുർ റഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ഈ ഒരു സദസ്സിൽ 100,000 രൂപ ഈ പരിശുദ്ധമായ സദസ്സിൽ നിറഞ്ഞ മനസ്സോടെ പറഞ്ഞതാരാണോ നിനക്കവരെ അറിയാം അല്ലാഹുവേ, കരുണക്കടലായ അല്ലാഹ്, ഇതിന് പകരം സ്വർഗത്തിന്റെ വിധികൾ നീ കൊടുക്കണേ അല്ലാഹുവേ. എന്തെങ്കിലും രോഗങ്ങളുണ്ടോ ആ രോഗങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, വിഷമങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ, നൊമ്പരങ്ങളും കണ്ണുനീരുകളും മാറ്റിക്കൊടുക്കണം റഹ്മാനെ. ദുനിയാവിൽ ഏതൊരു മേഖലകളിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലാഹുവേ, അതിൽ മുഴുവനും ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് കാലം ദീനിന് വേണ്ടി സേവനം ചെയ്ത് സന്തോഷത്തിന്റെ വഴികളിലൂടെ കടക്കാനും ഇതിനു പകരം അല്ലാഹുവേ നിന്റെ സ്വർഗത്തിൽ ഒരു വീടും നീ കൊടുക്കണേ അല്ലാ, സ്വർഗത്തിൽ ഒരു ഇരിപ്പിടം കൊടുക്കണേ അല്ലാഹുവേ. ബിഹഖ് നബി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹോദരി ഒരു സ്വർണ മോതിരം അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. 1 ഗ്രാം 1000 ബിഷയിലുമ്മമാരെ ഒരാൾക്ക് അല്ലാഹുവെ ഇവിടെ വെച്ച് ഈ കൊടുക്കുന്നവർ ഈ പറയുന്നവർ ഇവർക്കൊക്കെ നാളെ നിന്റെ സ്വർഗീയ ലോകത്ത് നല്ലൊരു വീട് നീ കൊടുക്കണേ റഹ്മാനെ. ഉറക്കൊന്ന് പറയും, അല്ലാഹുവിന്റെ സുന്ദരമാക്കപ്പെട്ട സ്വർഗം അവിടെ നിന്ന് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? സ്വർഗത്തിന്റെ അരുവികളെ കുടിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? അൽഹംദുലില്ലാഹ്, അല്ലാന്റെ ദീനിനു വേണ്ടി കൊടുക്കലാണ്. വയതുഇമൂന തുആമ അലാ ഹബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കടങ്ങളും ഒക്കെ ഉള്ളതിനോടൊപ്പം നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചാൽ അൽഹംദുലില്ലാഹ് അല്ലാഹു എനിക്ക് സന്തോഷത്തിന്റെ സ്വർഗം കൊടുക്കുമെന്നാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഒരു സഹോദരന് നല്ല മനസ്സോട് കൂടി ഒരു സ്വർണ മോതിരം കുലൂ തക്ബീർ. ഉറക്കൊന്ന് പറയാം, കുലൂ തക്ബീർ. ഒന്നുമില്ലെങ്കിൽ എൻ്റെ ഉപ്പമാരെ, നിങ്ങൾ നിങ്ങൾ നമ്മുടെ സംഘാടകർ അവിടെ ഉണ്ട്, ഒരു 10,000 വെച്ചെങ്കിലും നിങ്ങൾ ഇൻഷാല്ലാ കൊടുക്കണം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഉറക്ക ചൊല്ലിക്കൊള്ളില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ്. ഉറക്കെ ദാഹമോ തത് കൂട്ടിടും, ഇബിലീസ് കൂസിനെ കാട്ടിടും, നേരം ലൈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബാ.
ഇത് ഏതൊരു സഹോദരിയുടെ കരങ്ങളിലാണോ കിടന്നിരുന്നത്, പടച്ചറപ്പേ ഒരു സാധുവിനെ സഹായിക്കണമെന്നുള്ള നല്ലൊരു ചിന്തയോടുകൂടിയാണ് ആ സഹോദരി ഇവിടെ കൊടുത്തു വിട്ടത്. പടച്ചുവനെ ഇവിടെ കൊടുത്തു വിട്ടതിന് പകരം ആ സഹോദരിക്ക് നാളെ സ്വർഗീയ സ്വർണ്ണാഭരണങ്ങൾ അണിയാൻ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ, തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ തൊലി സംബന്ധമായ രോഗം കൊടുക്കല്ല അല്ലാ, പടച്ചവനെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ സ്വർഗത്തിന്റെ സ്വർണ്ണാഭരണങ്ങൾ അണിയാൻ ആ സഹോദരിക്ക് അവസരം കൊടുക്കണേ അല്ലാ. ഏതെങ്കിലും സഹോദരിമാർ ഇതുപോലെ ചുരുങ്ങിയത് ഇവിടെ കൊടുത്തു വിട്ടാൽ അല്ലാഹുവിനെ പകരം നിന്റെ സ്വർഗത്തിന്റെ വീട് കൊടുക്കണം അല്ലാ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹോദരി ഒരു സ്വർണ്ണ മോതിരം അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അതിനു മുമ്പിട്ടൊരു സഹോദരൻ ഒരു 15,000 രൂപ കുലൂത്തക്ക് മീർ. ഇത് മതി ഈ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുമ്പോൾ നിങ്ങൾ നീ എത്ര കൊടുത്താൽ അൽഹംദുലില്ലാ സന്തോഷമാണ്. ഉമ്മമാരെ നിങ്ങൾ വിചാരിച്ചാൽ തന്നെ ആ സാധുവിന് ഒരു വീട് ഇൻഷാല്ലാ നമുക്ക് പണിഞ്ഞുകൊടുക്കാൻ പറ്റും. ചെറുതെന്തെങ്കിലും നിങ്ങളാൽ കഴിയുന്ന നാളത്തെ സ്വർഗത്തിന്റെ സ്വർണ്ണാഭരണത്തിൽ നിങ്ങൾ ഒന്ന് കൊടുത്തോളൂ. അള്ളാഹു തആല സ്വീകരിക്കട്ടെ, അള്ളാഹു തആല ഖബൂലാക്കട്ടെ. 15,000 രൂപ ഒരു സഹോദരൻ കുലൂത്ത് കബീർ ഉറക്കെ ചൊല്ലിക്കോളി. അബ്ദഉ ബിസ്മിൽ വാഹിദി ഹംദല്ലഹു ബിൽആബിദി സല്ലാ അലാ മുഹമ്മദി വൽആലി വസല്ലമുല്ലാ. മജ്ലിസ് നൂർ നമ്മൾ ചൊല്ലുന്നത് മജ്ലിസ് നൂർ മാത്രം. ഞാനിപ്പോ അടുത്ത് പിന്നെ ഒരു 5-6 സ്ഥലത്ത് അൽഹംദുലില്ലാ മജ്ലിസ് നൂർ മാത്രം വാള് പറഞ്ഞിട്ടുണ്ട്. മജ്ലിസ് നൂറിന്റെ ബറക്കത്ത് പവറുകൾ സേട്ടതകൾ 17 സ്വഹാബിമാർ മജ്ലിസ് നൂറിന്റെ കൊണ്ടല്ല, 17 സ്വഹാബിമാർ ബദരീങ്ങളെ സ്നേഹിച്ചത് കൊണ്ട് അള്ളാഹു അവർക്ക് കൊടുത്തുപോയ സന്തോഷങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇവിടെ പറയാനുള്ള സമയം നമുക്കിവിടെ ഇല്ല. 2-4 മണിക്കൂർ മജ്ലിസ് നൂർ മാത്രം പറഞ്ഞാൽ ഇൻഷാല്ലാ ഇവിടെ എന്തെങ്കിലും മതി വരില്ല. അതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അർഹമുറാഹിമായ അള്ളാഹുവേ കരുണക്കടലായ അള്ളാ, ആ 15,000 രൂപ ഏതൊരു സഹോദരനാണോ ഈ സദസ്സിൽ പറഞ്ഞത്, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ തൊഴിലിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, ബറക്കത്ത് ചെയ്യണേ അല്ലാ, സന്തോഷം കൊടുക്കണേ റഹ്മാനേ. അർഹമുറാഹിമായ അല്ലാഹുവേ ജീവിച്ചിരിക്കുമ്പോ മാരകമായ രോഗം കൊടുത്തുകൊണ്ട് പ്രയാസം കൊടുത്തുകൊണ്ട് കണ്ണുനീരിലാക്കല്ല അല്ലാ, ദുഃഖത്തിലാഴ്ത്തല്ല അല്ലാ, പ്രയാസപ്പെടുത്തല്ല റഹ്മാനേ. അല്ലാഹുവേ ഈ 15,000 രൂപക്ക് പകരം നിന്റെ സ്വർഗത്തിൽ സന്തോഷത്തിന്റെ ഒരു ഇരിപ്പിടം കൊടുക്കണം അല്ലാ. അല്ലാഹുവേ ആ കുടുംബങ്ങളിൽ വിട പറഞ്ഞു പോയവരാരാണോ അവരുടെ എല്ലാം കബറിടങ്ങൾ സ്വർഗത്തിന്റെ വീടാക്കി മാറ്റണേ അല്ലാ. ബിഹഖിൻ നബിയ്യ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അടുത്തൊരു സഹോദരൻ ഇൻഷാല്ലാ പെട്ടെന്ന് പറഞ്ഞോളി. ആ ഒരു സഹോദരി കൊണ്ട് ദ്വാരക്കുമ്പോ അൽഹംദുലില്ലാ ഒരു സഹോദരി ഒരു സ്വർണ്ണ മോതിരം തന്റെ മകന്റെ ബിസിനസ്സിലൊക്കെ ഖൈറും ബറക്കത്തും അല്ലാഹു തആല ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കട്ടെ. ഉറക്കൊന്ന് പറയും അള്ളാഹു തആല ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കട്ടെ. അടുത്തൊരു സഹോദരി ഇൻഷാല്ലാ ഏതെങ്കിലും ഒരു സഹോദരനോട് ഇൻഷാല്ലാ ഒന്ന് കൊടുത്തുവിടുന്നെങ്കിൽ ഇൻഷാല്ലാ പെട്ടെന്ന് കൊടുത്തുവിടി. നമുക്ക് നാളെ ഉണ്ട് പരിപാടി, അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ഇരുത്തിയിട്ട് ബുദ്ധിമുട്ടിപ്പിക്കാനും പറ്റില്ല. അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. ഏതെങ്കിലും ഇൻഷാല്ലാ നിങ്ങൾക്ക് ഇനി അതില്ലെങ്കിൽ 6,666 എങ്കിലും ഇൻഷാല്ലാ നിങ്ങൾ കൊടുക്കണം. സംഘാടനം ഇൻഷാല്ലാ പെട്ടെന്ന് കടന്നു പോയാൽ അള്ളാഹു തആല കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ ഉറക്കം ചൊല്ലിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹമുറാഹിമായ അല്ലാ, ഏതൊരു സഹോദരിയാണ് കയ്യിൽ കിടന്നിരുന്ന സ്വർണമോതിരം, അവരേറ്റവും ഇഷ്ടപ്പെടുന്നതാണ് അല്ലാഹുവേ, മകന്റെ ബിസിനസ്സിൽ ബറക്കത്ത് കിട്ടാൻ കൊടുത്തു വിട്ടതാണ് അല്ലാഹുവേ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല ഇതുപോലൊരു സഹായം ചെയ്തപ്പോ അല്ലാഹുവേ നീ ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ കൊടുത്തല്ലോ, അതുപോലെ ആ സഹോദരിയുടെ മകനേക്കും നീ അവസരങ്ങൾ ഖൈറായി കൊടുക്കണം റഹ്മാനെ, ബറക്കത്ത് കൊടുക്കണം അല്ലാ. ആ സഹോദരിക്ക് ഇതിനേക്കാൾ ഉപകരിക്കുന്ന സ്വർണത്തിന്റെ സ്വർണ്ണാഹുവേ സ്വർഗത്തിന്റെ സ്വർണ്ണാഭരണങ്ങൾ അണിയാൻ അവസരം കൊടുക്കണേ അല്ലാ.
സന്തോഷം കൊടുക്കണേ അല്ലാഹുവേ, പടച്ചിറപ്പേ മാരകമായ രോഗം കൊടുക്കൽ അല്ലാ, വിഷമങ്ങളും കണ്ണുനീരുകളും കഷ്ടതകളും കഷ്ടപ്പാടുകളും കൊടുക്കൽ അല്ലാ, ബിഹഖി നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാല്ലാ അടുത്ത സഹോദരൻ പെട്ടെന്ന് ആരെങ്കിലും നല്ല മനസ്സോടുകൂടി, നിങ്ങൾ അങ്ങനെ പറഞ്ഞു നല്ല നല്ല നിറഞ്ഞ മനസ്സോടുകൂടി, ഒരാളെ നിർബന്ധിക്കില്ല, നിങ്ങൾക്ക് ചിന്തിക്കുക അല്ലാഹു ഇതിന് പകരം നാളെ ഒരു സന്തോഷത്തിന്റെ വഴി എനിക്ക് ലഭിക്കും എന്ന് ചിന്തിക്കുക, എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക. ഒരു സഹോദരൻ 10,000 രൂപ കൂലുവത്ത് കുബീർ, അവർക്കൊന്നും പറയൂ കൂലുവത്ത് കുബീർ. ഇത് കഴിയുമ്പോൾ അടുത്ത ഒരാൾ നല്ല മനസ്സോടുകൂടി അടുത്തൊരു സഹോദരൻ ഇൻഷാല്ലാ, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മമാരായാലും വിഷയമില്ല, ഇനി ഉമ്മമാര് 10,000 പറഞ്ഞാലും അൽഹംദുലില്ലാ കുഴപ്പമില്ല, ആരെങ്കിലും ഒരാൾ അടുത്ത ഒരാൾ ഇൻഷാല്ലാ ഇവിടെ പറയണം. എല്ലാവരും ചൊല്ലിക്കും അല്ലാഹുവേ നീ സ്വീകരിക്കണേ, അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് ഈ പറയുന്നത്. അല്ലാഹുവേ ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്കൂറാ, ഒരു മനുഷ്യന്റെ സർട്ടിഫിക്കറ്റിനും വേണ്ടിയല്ലല്ലോ, നിന്റെ ദീനിന് വേണ്ടിയാണ് പറയുന്നത് റബ്ബേ. നീ അല്ലാഹുവേ നീ സ്വീകരിക്കണേ, അല്ലാ നീ കബൂലാക്കണം റഹ്മാനേ. അല്ലാഹുവേ ആ 10,000 രൂപ ഏതൊരു സഹോദരൻ പറഞ്ഞോ അവരെ നീ സ്വീകരിക്കണേ അല്ലാ, അവരെ നീ കബൂലാക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ ഏതെന്നാണോ പഠിച്ചോനെ, അത് നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ദാരിദ്ര്യം കൊടുക്കല്ല അല്ലാഹുവേ, വിഷമം കൊടുക്കല്ല അല്ലാ, നമ്പരം കൊടുക്കല്ല റഹ്മാനേ, ബിഹഖി നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇൻഷാല്ലാ സംഘാടകർ ആരെങ്കിലും ഉണ്ടോ അടുത്തത് ഇൻഷാല്ലാ പറഞ്ഞത് പെട്ടെന്ന് പറയണ്ടെങ്കിൽ, നിങ്ങൾക്ക് പോണ എനിക്ക് പോണം അല്ലേ, നിങ്ങൾക്ക് ഇൻഷാല്ലാ നാളെ പരിപാടി ഉണ്ട് എനിക്കുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ അൽഹംദുലില്ലാ നമുക്ക് പെട്ടെന്ന് പിരി. നമ്മള് ദുആ ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും നല്ലൊരു മനസ്സോടുകൂടി, അതുകൊണ്ട് ഇരിക്കുന്ന എന്റെ ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേക്ക് ഇൻഷാല്ലാ. ആണുങ്ങളെല്ലാവരും എഴുന്നേറ്റോളി, ഒന്ന് അടുത്തോട്ട് വരും, സാവധാനല്ല അങ്ങനെ നിങ്ങൾ പേടിക്കണ്ട, എല്ലാവരും അടുത്തോട്ട് നിൽക്കും ഇൻഷാല്ലാ. ഇത്രയും നേരം നിങ്ങൾ ഇരുന്നല്ലേ, ഞാനോട് നിൽക്കല്ലാരും, അല്ലാഹു തആല കബൂലാക്കട്ടെ. ഇരിക്കാൻ പിന്നെ നിൽക്കാൻ പറ്റാത്തവരൊക്കെ ഇരുന്നോളിട്ട്, ഞാൻ ആരും ബുദ്ധിമുട്ടിക്കില്ല, അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. എത്ര അടുത്തേക്കാൻ പറ്റുമോ അത്രത്തോളം അടുത്തോട്ട് ഇൻഷാല്ലാ നിൽക്കാം. അത്ര നമ്മുടെ മൈക്കാർ ഉയരം തട്ടേണ്ട, നമ്മുടെ പിന്നെ സ്കൈ സാറിൻ്റെ സഹോദരങ്ങളുടെ അത് നിങ്ങൾ തട്ടിയിടരുത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ നാളെ എൻ്റെ ഉമ്മമാരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നാളെ വരുമ്പോൾ ഇൻഷാല്ലാ നിങ്ങളുടെ ഭർത്താവിനോടൊക്കെ ചോദിച്ച് ഒരു സ്വർണത്തിൻ്റെ ചെറിയൊരു തരിയെങ്കിലും ഇൻഷാ അല്ലാ അവിടെ കൊണ്ടുവന്നിട്ട് കൊടുക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്നങ്ങൾ, ഈ ദീനിൻ്റെ വേദികളെ നിങ്ങൾ സഹായിക്കുക, അതിലൂടെ അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ നാളെ ഞാനിവിടെ വിളിച്ചിട്ട് ഉസ്താൻ വിളിച്ചിട്ട് അന്വേഷിക്കും, എത്ര ഉമ്മമാർ ഇവിടുത്തെ വാദിൻ്റെ സദസ്സിൽ നാളത്തെ സദസ്സിൽ സ്വർണം കൊടുത്തെന്ന്. ഇൻഷാല്ലാ നിങ്ങൾ കൊടുക്കണം. ഞാൻ നിങ്ങളോട് ചെറിയൊരു ചോദ്യം ചോദിച്ചിട്ട് പോവാണ്, നാളെ ഇൻഷാല്ലാ കാശ്മീർ ഉസ്താനെ വിളിക്കുമ്പോൾ ഉമ്മമാരൊക്കെ തന്നുള്ള വാർത്ത എനിക്കറിയണം. ഇൻഷാല്ലാ ഇവിടെ വരുമ്പം തന്നെ ആദ്യം തന്നെ നമ്മുടെ സംഘാടകരിയിൽ നിങ്ങളത് കൊണ്ടുവന്നിട്ട് ഏൽപ്പിക്കുക. അത്രയും ഹയർ നമ്മുടെ ഉപ്പമാരിന്ന് വീട്ടിൽ പോയി നിങ്ങളാൽ കഴിയുന്നൊരു സംഖ്യ നിങ്ങൾ ഓർത്ത് വെക്കുക. കുടുംബക്കാരായിട്ട് ചേർന്നിട്ട് എങ്ങനെയെങ്കിലും 100,000 നമ്മുടെ നമ്മുടെ ഒരു നല്ലൊരു കുടുംബം ചേർന്നിട്ട് 100,000 നമ്മുടെ കയ്യിൽ കൊടുക്കാം എന്നിങ്ങനെ നാളെ ആരെങ്കിലും പറഞ്ഞാൽ, നിങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞാൽ, ഇൻഷാ അല്ലാ നിങ്ങൾക്ക് വേണ്ടി എല്ലാ സദസ്സിലും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യും, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ എസ് കെ എസ് എഫ് ശാഖ സെക്രട്ടറി മുഹമ്മദ് ഹാഫിസിന്റെ വല്യപ്പ എന്ന് മരണപ്പെട്ട, അല്ലാഹു തആല ഖബറിടം സ്വർഗമാക്കി കൊടുക്കട്ടെ, അല്ലാഹു തആല ഖബറിടം സ്വർഗമായി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സന്തോഷത്തിന്റെ വീട് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഈ പരിപാടിയിലെ ഒരുപാട് സഹോദരങ്ങൾ, പ്രവാസികളൊക്കെയായ ഒരുപാട് സഹോദരങ്ങളുണ്ട്, അല്ലാഹു അവരുടെയൊക്കെ തൊഴിലിൽ ജോലികളിലൊക്കെ അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കട്ടെ.
അതുപോലെ നമ്മുടെ എസ് കെ സി ആറിലൂടെ അൽഹംദുലില്ലാ എത്രയൊക്കെ ലൈവ് വന്നാലും നമ്മുടെ എസ് കെ സി ആറിൻ്റെ അത്ര ഒരു പവർ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ വലിയ ക്യാമറയെ വെച്ച് പിടിച്ചെന്നൊക്കെ ഉണ്ടാവും. അൽഹംദുലില്ലാ, ഇത് നമ്മുടെ സമസ്തൻ്റെ വളരെ സന്തോഷകരമായിട്ടുള്ള ചാനലാണ്. ഇതിലൂടെ ഒരുപാട് സഹോദരങ്ങൾ കാണുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു തല കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മയുടെ ചാനലാണ് അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട തങ്ങൾക്കൊക്കെ അള്ളാഹു തല പറക്കത്തോട് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ ബഹുമാനമുള്ള സഹോദരങ്ങൾ എല്ലാവരും നല്ല നിറഞ്ഞ മനസ്സോടിട്ടൊന്ന് ആമീൻ പറയാം. നിങ്ങളുടെ ആമീൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളിച്ച് നിൽക്കുന്നത്. കുറച്ച് ദുവാച്ചയും അതിന് ഞങ്ങൾ ഇൻഷാ ഉറക്കം ആമീൻ പറയും. അതിനു മുമ്പ് ഉറക്കം എല്ലാവരും ഒന്ന് ചെല്ലണം. ഒരു ഏഴ് വരെ നമുക്ക് മജ്ലിസിനെ കുറിച്ച് ഇല്ല, നമുക്ക് ദുവാച്ചയും. ലാ ഇലാഹ ഇല്ലല്ലാഹു ഇതിൻ്റെ ഇടയിൽ ഇൻഷാല്ലാ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഒരു സ്വർണമെങ്കിലും മജ്ലിസിൻ്റെ ഇടയിൽ കൊടുക്കാൻ ആഗ്രഹം ഇൻഷാല്ലാ കൊടുത്തിട്ടുള്ളിട്ട് ألفا زبير يبري سعدا سعيدا هاني أسعد إمران وبين عبد الله لا إله إلا الله لا إله إلا الله സൂര്യം മറ്റുള്ള ദീന മടങ്കലും ബദിരീങ്ങളെ പറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന. ഉറക്ക ദണ്ണം സൂര്യം മറ്റുള്ള ദീന മടങ്കലും സൂര്യം മറ്റുള്ള ദീന മടങ്കലും ബദിരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ദാഹമോത്തത് കൂട്ടിടും ഇബിലീസു കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സഹോദരൻ 6266 രൂപ കുലു തക്ബീർ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ.
ഒരു സഹോദരിയും അൽഹംദുലില്ലാഹ് ഒരു 6666 ജീവിതത്തിൽ ഖൈറും ബറക്കത്തും സന്തോഷം കിട്ടാനും ജീവിതത്തിലൊക്കെ ബറക്കത്തേറ്റാണ് കച്ചവടങ്ങളൊക്കെ ഖൈർ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ ഈ രണ്ട് സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ബദരീങ്ങളുടെ മുഴുവൻ കാവലുകളും നീ കൊടുക്കണം റഹ്മാനേ. അല്ലാഹുവേ മജ്ലിസുന്നൂറിന്റെ ചില വഴികളും അല്ലാ ചില സ്വഹാബത്തുകളും ഞങ്ങൾ പറഞ്ഞതാണ്. അല്ലാഹുവേ ഏഴ് അല്ലാ ബദറിൽ പങ്കെടുത്ത ഏഴ് സ്വഹാബത്തിനെ സ്നേഹിച്ച ഒരു വനിതയുണ്ട്. അല്ലാഹുവേ അവരെ മരി അല്ലാഹുവേ അവർ ലോകത്തോട് വിട പറഞ്ഞിട്ടും അവരെ മക്കളെ കണ്ടുപിടിച്ച് ഭക്ഷണം കൊടുത്തു പോയൊരു സഹോദരിയുണ്ട്. അല്ലാഹുവേ കരുണക്കടലായ അല്ലാ ഈ സമയത്ത് ഈ തന്ന രണ്ട് സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ ഖൈർ കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ, ആനന്ദം കൊടുക്കണേ റഹ്മാനേ. കുടുംബത്തിലെ പ്രയാസങ്ങളും നൊമ്പരങ്ങളെല്ലാം മാറ്റി കൊടുക്കണേ അല്ലാ. ബിഹഖ് നബി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാരെ നാലാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു കൊടുത്തു, തന്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു പെണ്ണ്. ഇങ്ങനെ നാല് വിഭാഗമായാൽ ഈ നാലും സന്തോഷത്തോടുകൂടി ഒരു പെണ്ണിൽ സമ്മേളിച്ചാൽ ആ പെണ്ണിനും തന്റെ കുടുംബത്തിനും സന്തോഷകരമായി സ്വർഗത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാൻ പറ്റുമെന്ന് പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് നബിയുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കേട്ടതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ നിങ്ങളെ കകം വഴിഞ്ഞ് ഇൻഷാല്ലാ സംഭാവനകൾ ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. കുറച്ച് ദുആ ചെയ്യും, അത് നിങ്ങൾ ഉറക്കാമീം പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد ارحم الراحم يا الله كرونا كدلا يا الله കാരുണ്യവാന അല്ലാഹുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ചു കൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചോനെ ഞങ്ങൾ ഇവിടെ ഇത്രയും നേരം അല്ലാ ഒന്നും രണ്ടും മൂന്നും നാലും മണിക്കൂറായി ഞങ്ങൾ വന്നിട്ട് പടച്ചോനെ ഇതിനൊക്കെ പകരം നിന്റെ സ്വർഗത്തിൽ ഞങ്ങൾക്കൊരിരിപ്പിടം തരണേ അല്ലാ, ഒരിരിപ്പിടം തരണേ അല്ലാ. അല്ലാഹുവേ ഇവിടെ നിൽക്കുന്നവരുടെ മനസ്സിൽ നൂറു നൂറു നീറുന്ന പ്രയാസങ്ങൾ മനസ്സിൽ കരുതിയിട്ട് ഇവിടെ നിൽക്കുന്നവരുണ്ട്. അല്ലാഹുവേ അവരുടെ മനസ്സിൽ എന്ത് വേദനകളാണോ യാ അല്ലാ അതിനൊക്കെ അറിഞ്ഞ് നീ ഒരു പരിഹാരം കൊടുക്കണേ അല്ലാഹുവേ. പടച്ചോനെ ഞങ്ങളെ മോശക്കാരാക്കല്ല അല്ലാ. അല്ലാഹുവേ നിന്നെ ഇഷ്ടപ്പെടാത്തവരായി ഞങ്ങളെ മാറ്റല്ല റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളിൽ പലരും രോഗമുള്ളവരുണ്ടല്ലോ. അല്ലാഹുവേ ഞങ്ങൾക്ക് രോഗം തന്നിട്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങൾക്ക് വിഷമം തന്നിട്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. അല്ലാഹുവേ കരുണക്കടലേ കാരുണ്യവാനേ കരുണാനദിയേ റഹ്മാനും റഹീമുമായ അല്ലാ, റാസിഖായ അല്ലാ, ഹാഫിളായ അല്ലാ, യാ റഹ്മാനു യാ അല്ലാ, യാ മുഇസ്സു യാ അല്ലാ, യാ മാലിക്കുൽ മുൽക് യാ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ എന്ത് ചോദിക്കണോന്ന് ഞങ്ങൾക്കറിയില്ല. ഈ പാതിരാത്രി ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങളെ നീ മടക്കല്ല പടച്ചോനെ. അല്ലാഹുവേ ഞങ്ങളിലുള്ള പ്രയാസങ്ങളൊക്കെ മാറ്റി ഞങ്ങൾക്ക് സമാധാനം തരണേ അല്ലാ. പടച്ചോനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരുടെയും ഉപ്പമാരും ഉമ്മമാരും വിട പറഞ്ഞിട്ട് പച്ച മണ്ണിലാണ് അല്ലാഹുവേ. യാ അല്ലാ അവരുടെ കബറിടങ്ങളൊക്കെ സ്വർഗമാക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ ആരെയും അപകട മരണത്തിൽ പെടുത്തില്ല അല്ലാ. പടച്ചോനെ എപ്പോഴും ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്. അല്ലാഹുവേ അപകടത്തിൽ പെടുത്തിയിട്ട് മറ്റുള്ളവർ വന്നുകൊണ്ട് കൈകാലുകൾ വലിച്ചു പറിച്ചെടുത്ത് അല്ലാഹുവേ വാഹനം വെട്ടിപ്പൊളിച്ച് മയ്യത്ത് പുറത്തെടുക്കുന്നൊരു മരണം ഞങ്ങൾക്ക് തരല്ല അല്ലാ. അങ്ങനത്തെ ഒരു മരണം ഞങ്ങൾക്ക് തരല്ല അല്ലാ. പടച്ചവനെ നീ ഞങ്ങൾക്ക് തന്ന അവയവങ്ങൾ അല്ലാഹുവേ മരിച്ചു മണ്ണിൽ കൊണ്ടുവെക്കുന്ന സമയം വരെ അത് മുറിച്ചു മാറ്റി ആ അവയവങ്ങൾ കൊണ്ട് കബറടക്കുന്നൊരു അവസ്ഥ ഞങ്ങൾക്കാർക്കും തരല്ല റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് തരല്ല റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ പലരുടെയും സഹോദരങ്ങൾ ഉമ്മമാർ ഉപ്പമാര് വിട പറഞ്ഞ് പച്ച മണ്ണിലാണ് റഹ്മാനെ.
അല്ലാഹുവേ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഒരുപാട് മുത്തഅല്ലിമുകളുള്ള ഈ സദസ്സിൽ വെച്ച് ഞങ്ങൾ ചോദിക്കാണ്, യാ അല്ലാഹ് അവരുടെ വക്ക കബറിടങ്ങളെ നീ സ്വർഗമാക്കണം. അല്ലാഹ് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം. അല്ലാഹുവേ പടച്ച റബ്ബേ ഇല്ലാഹുവേ ഞങ്ങൾക്ക് എന്താണ് പറയേണ്ടെന്ന് എന്നറിയില്ല. ഒരുപാട് ചെറുപ്പക്കാര് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ വിദേശികളായ ഒരുപാട് യുവാക്കളുണ്ട്, അവരുടെയൊക്കെ ജോലികളിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. അല്ലാഹുവേ അവരുടെ ലക്ഷ്യ സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ പുന്നാര മക്കൾക്ക് 6 വയസ്സുള്ളപ്പോൾ 7 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ നിന്ന് വലിച്ചെടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് 10 വയസ്സ് 12 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. പടച്ചോനെ ഞങ്ങളുടെ മക്കളെ അനാഥ മക്കളാക്കല്ലേ അല്ലാ. പടച്ചോനെ ഞങ്ങളുടെ ഭാര്യമാരെ വിധവകളാക്കല്ലേ റഹ്മാനേ. അല്ലാഹുവേ എത്രയോ ചെറുപ്പക്കാർ വിദേശത്താണ്, അല്ലാ ഇവിടുന്ന് മക്കളോട് ഭാര്യയോടൊക്കെ സലാം പറഞ്ഞിട്ട് പിരിഞ്ഞു പോയവരാണ്. യാ അല്ലാ തിരിച്ച് ചതഞ്ഞറഞ്ഞ ശരീരങ്ങളായി മയ്യത്തായി ഒരു പെട്ടിക്കുള്ളിലാക്കി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവെക്കുന്നൊരു മരണം ഞങ്ങളുടെ ഒരാൾക്കും വെക്കല്ലേ അല്ലാ. ഉറക്കമൊന്ന് പറയ, ഒരു സഹോദരനിക്കും വെക്കല്ലേ റഹ്മാനേ. ഒരാൾക്കും വെക്കല്ലേ അല്ലാ. ഒരാൾക്കും വെക്കല്ലേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണം അല്ലാ.